നിറത്തിന്റെ പേരിൽ ആണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ആരാന്ന് ഞാൻ പറയുന്നത് ഞാനും ആണ് അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് വേളി തന്നെ പോകണമെന്നൊന്നുമില്ല മദ്യത്തിന്റെ സ്മെല്ലൊക്കെ വന്ന് എനിക്ക് അറിയാം ആള് എന്തോ കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു നമ്മൾ കാണുന്നത് സത്യമാണോ അത് സത്യം എന്താണെന്ന് അതിന് സത്യം ഇങ്ങനെ നിൽക്കുന്നതാണ് സത്യം പെട്ടെന്നൊക്കെ ഇതായിരിക്കും സത്യം സോ എല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം അതാണ് എല്ലാ വ്യക്തികളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ വേദനം ഇപ്പം നടത്തുന്നുണ്ട് ആ സിനിമയിൽ ഇങ്ങനെ ഇത്രയും കിട്ടിയില്ലേ അതുകൊണ്ട് എനിക്ക് അടുത്ത സിനിമയിൽ എനിക്ക് ഇത്രയും വേണം എന്നുള്ളതല്ല അത്രയും ഒരു സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ആ ഒരു വാദത്തിന് പുതിയ ഹെപ്പാബിലുള്ള പൂർണ്ണമായും ആർ അഡ്ജസ്റ്റബിൾ ടമേഷ് മോളികളിൽ പുളിമയുള്ള കാറ്റ് നേരെ നിങ്ങളുടെ വീട്ടിൽ നമസ്കാരം മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു നടിയുണ്ട് ഒരു നാല് വർഷക്കാലം ഗ്യാപ്പ് ഉണ്ടാവും കാരണം അത് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് സംസാരിച്ച രണ്ടര വർഷം കോവിഡ് കൊണ്ടുപോയി എന്നാണ് എന്നോട് പറഞ്ഞത് പ്രിയപ്പെട്ട താരം അഭിരാമിയാണ് ഇന്നപ്പോ എന്നോടൊപ്പം ഉള്ളത് നമസ്കാരം കൊറേ കൊറേ ആയി ആയി കണ്ടിട്ട് അതെ അതെ നാലു വർഷക്കാലം കഴിഞ്ഞിട്ട് തിരിച്ച് വലിയൊരു സിനിമയിലേക്ക് വന്നു സുരേഷ് ബിജു മേനോനുമുള്ള ഗരുഡൻ എന്ന സിനിമയിലേക്ക് വന്നു അത് നല്ലൊരു ഫൈം അതും താരങ്ങളുടെ അഭിനയിക്കാന്ന് ചോദിക്കും അപ്പൊ എന്നോടും അല്ലെങ്കിൽ അഭിനയിക്കാന്ന് എന്നോട് പറയാറുള്ളൂ ഏത് പത്രസമ്മേളത്തിലും ആളുകളെ കയ്യിലെടുക്കുന്ന അദ്ദേഹമായിരിക്കും കറക്റ്റ് എന്തു തോന്നുന്നു തിരിച്ച് ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ വീണ്ടും ഒരു സിനിമയിലേക്ക് വരികയാണ് മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരം എന്ത് തോന്നുന്നു എത്തിയപ്പോൾ അതെനിക്ക് ഒരു കുടുംബത്തിലൂടെ തിരിച്ചു വന്ന ഫീലിങ് തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരി തന്നെയാണ് ഇരുന്നത് തമിഴിലും തെലുങ്കിലും പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു കന്നഡയിലും ചെയ്യുന്നുണ്ടായിരുന്നു മലയാളത്തിൽ എന്തോ കുറച്ചു നാളത്തെ ഒരു ഗ്യാപ്പ് വന്നു അത് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് രണ്ടര വർഷം കോവിഡിന്റെ കാരണമായിരുന്നു പിന്നെ ഒരു കറക്റ്റ് സ്ക്രിപ്റ്റ് ഒത്തു വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പൊ നല്ലൊരു ടീമിന്റെ കൂടെ വരാൻ പറ്റിയ അതും സുരേഷ് ഏട്ടൻ ബിജു ഏട്ടൻ രണ്ടുപേരും ഞാൻ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടില്ല ആ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എന്തോ ഒരു നമുക്കൊരു കംഫർട്ടബിൾ എന്ന് പറയില്ലേ

എനിക്കറിയായിരുന്നു ഞാൻ അരുൺ ഇതിന്റെ ഒരു സ്റ്റോറി ആർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അരുൺ വർമ്മ അദ്ദേഹത്തിന്റെ ഡയറക്ടർ അപ്പൊ തന്നെ എനിക്കൊരു ഒരു കാറ്റൻ മൗസ് ആ ഒരു സംഭവം നമ്മൾ കാണുന്നത് സത്യമാണോ അതോ സത്യം എന്താണെന്ന് അതിന് സത്യം ഇങ്ങനെ നിൽക്കുന്നതാണോ സത്യം പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഇതായിരിക്കും സത്യം ആ ഒരു സംഭവം ഇതിനകത്തുണ്ട് അപ്പം നമ്മൾ ഒന്നിലെന്താ ചെയ്യാ നമ്മുടെ ക്യാരക്ടർ സൂപ്പർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവണം ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന സ്റ്റോറി നല്ലൊരു അടിപൊളി സ്റ്റോറിയുടെ ഭാഗമാകണം ആ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇതിൽ വരാൻ പറ്റിയത് എനിക്ക് വളരെയധികം സോ ഹാപ്പി ഇത്രയും നല്ലൊരു സ്റ്റോറി ഓഡിയൻസ് മെമ്പർ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത് എന്റെ സ്ക്രിപ്റ്റും കേട്ടപ്പോഴത്തേക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമയിൽ കൂടിയാണ് വരുന്നത് അത് വരുന്ന ബാലതാരമായി എത്തുന്ന സിനിമ തന്നെ ഏറ്റവും വലിയ ഡയറക്ടറുടെ കൂടെയാണ് വരുന്നത് അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അഭിനാമിക്കേണ്ടത് പിന്നീട് ജയറാമിന്റെ കൂടെ നായികയായിട്ട് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാന്ന് എനിക്ക് തോന്നുന്നു നായികയായിട്ട് അല്ലെ അത് ചെറിയ കാലത്ത് നിന്ന് നായികയായി എത്തുന്നു പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഒത്തിരി പേരുടെ മമ്മൂക്കാടെ കൂടെയും ലാലേട്ടന്റെ കൂടെയും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നായികയാണ് സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചു ഇപ്പോൾ വന്ന് സുരേഷ് ഷേട്ടനെ കാണുമ്പോൾ ആ ഗ്യാപ്പ് കഴിഞ്ഞ് കാണുമ്പോൾ സുരേഷ് ഷേട്ടനെ കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത് എനിക്ക് ആ ഒരു ഞാൻ ഇപ്പൊ കൂടി നമ്മളൊരു കാറിൽ ഒരുമിച്ചിരുന്നുള്ള ഒരു സീക്വൻസ് എന്റെ ഷൂട്ട് ചെയ്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പോഴും ആദ്യമായിട്ട് സുരേഷ് ഏട്ടനാണ് എന്നെ ഈ അടൂർ സാറിന്റെ പടം കഴിഞ്ഞിട്ട് കമേർഷ്യൽ സിനിമയിലോട്ട് എന്നെ കൊണ്ടുവരുന്ന സുരേഷ് ഏട്ടനാണ് സുരേഷ് ഏട്ടൻ എന്റെ ഞാനപ്പൊരു ടി വി ഷോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ആ ഷോ കണ്ടിട്ട് അപ്പൊ ദിവ്യ എന്നാണല്ലോ പേര് അഭിരാമി എന്നാണെങ്കിലും വിളിച്ചു സുരേഷ് ഏട്ടന വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോണില് അച്ഛനാണ് ഫോൺ ഫോണെടുത്തെ അതിന് യാദർശികമായിട്ട് ഞാനൊരു ഒരു ഒരാഴ്ച ഒരാഴ്ചയെക്കാണ്ടും മുമ്പ് കുറെ മിമിക്രി ആർട്ടിസ്റ്റിന്റെ കൂടെയും ഡബിങ് ആർട്ടിസ്റ്റിന്റെ കൂടെയും സ്റ്റേജ് ഷോ ചെയ്തായിരുന്നു അപ്പൊ അവരോടുകൂടെ നല്ല കമ്പനിയായി നല്ല രസിച്ച് ഒരു സ്റ്റേജ് ഷോ ആണ് അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സുരേഷ് ഗോപയാണെന്നും പറഞ്ഞു ഒരാൾ വിളിക്കുന്നു അപ്പൊ വിളിച്ച കഴിഞ്ഞാൽ ആ ആരും വിളിച്ചു സുരേഷ് ഗോപയാണെന്നൊക്കെ പറഞ്ഞു മിക്കവാറും നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അത് കണ്ടത് അത് കഴിഞ്ഞു പിന്നെ വിളിച്ചു അല്ല ഞാൻ ശരിക്കും സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞ സുരേഷ് ഏട്ടനാണ് എന്റെ പത്രം എന്ന സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നേ അതിൽ പോയിട്ട് ഓഡിഷൻ ചെയ്തു ബിജുറെ പേരായിട്ടാണ് ഞാനതിൽ വർക്ക് ചെയ്തേ അപ്പം ആ ഒരു ശില്പ മീരി ചെറിയൻ എന്നാണ് ആ ക്യാരക്ടർ അപ്പൊ ആ മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ അതും ജോഷി സോരൻ രഞ്ജിചേട്ടൻ ഇത് വലിയൊരു സിനിമ അതെ അതെ മുരളീസർ ഒത്തിരി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ എനിക്ക് ഒരു ഭാഗമാകാൻ പറ്റിയത് ദാറ്റ് ഇസ് മൈ ഇൻട്രി ഇൻ ടു മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് കഴിഞ്ഞിട്ട് സോ ആ സുരേഷ് ഷെട്ടന്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യാൻ കിട്ടുന്ന എനിക്ക് ഐ ആം സോ കംഫർട്ടബിൾ സുരേഷ് ഏട്ടനുമായിട്ട് എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പത്രം ചെയ്തു അത് കഴിഞ്ഞിട്ട് തമിഴിൽ ഒരു പടം ചെയ്തു സമസ്താനം എന്ന് പറഞ്ഞു പിന്നെ മെലേനിയം സ്റ്റാർസിൽ സുരേഷ് ഏട്ടൻ ഉണ്ട് അതിൽ പക്ഷേ ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻസ് കോമ്പിനേഷൻസ് ഇല്ല പിന്നെ ഏതൊക്കെ കൊറേ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പടമാ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് അത് കഴിഞ്ഞ ഒപ്പത്തീ കൊറേ വർഷം കഴിഞ്ഞ് മലയാളത്തിൽ ചെയ്ത സിനിമയിലും സുരേഷ് ഏട്ടന്റെ പേരായിട്ടായിരുന്നു ചെയ്തത് അതെ അതെ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് സുരക്ഷേട്ടൻ അതാരും ആ ഒരു ആംഗിളിലാണ് സുരേഷ് സുരക്ഷേട്ടം കാണുന്നത് രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചാൽ നല്ല മനസ്സിന്റെ ഉടമയാണ് അതെ എല്ലാവരും പറയുന്നത് ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഒരു ടിനി ടോമിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോഴും പറഞ്ഞു രാഷ്ട്രീയമല്ല അവിടെ ഒരു നല്ല മനസ്സ് എന്തുമാത്രം സഹായം ചെയ്യുന്ന വ്യക്തിയാണെന്ന് സഹായം ചെയ്യുന്നു എനിക്കിപ്പോഴും ആ മിമി കുടുംബത്തിലേക്ക് ഇപ്പോഴും സിനിമ ആ പുള്ളിക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നും ഒരു തുക അവിടെ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട കലാകാരന്മാർക്ക് അക്കനെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതിന്റെ ബുദ്ധിമുട്ടുണ്ടോ അതോ എങ്കിലും ആ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പത്രം ഒരു വലിയ ബ്രേക്ക് വന്ന സിനിമ അല്ലെ എടുത്തിരിക്കുന്ന സിനിമയിൽ അഭിരാമിയുടെ എടുത്ത് ചോദിച്ചാൽ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ ഏത് പറയും അയ്യോ അങ്ങനെ ഫേവറേറ്റ് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്രം ഇഷ്ടമാണ് എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം തന്നെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി നല്ല ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ ഫേവറേറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ആക്ച്വലി മലയാളത്തിൽ മലയാളത്തിനെടുത്ത് നോക്കിയ ഒരു ഏഴ് തൊട്ട് മൂവീസ് അവിടെ അങ്ങോട്ടുള്ള ഒരു പാലം എങ്ങനെയാണ് വരുന്നത് അതും ഇതേപോലെ ഒരു മലയാള ഷൂട്ടിന്റെ ഇടയ്ക്കാണ് എന്നെ തമിഴിൽ അപ്രോച്ച് ചെയ്യുന്നത് അത് അർജുൻ സാറിന്റെ കൂടെയുള്ള ഒരു ഫിലിമാണ് വാനവൽ എന്ന് പറഞ്ഞ് ഇതേപോലെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ എന്നാൽ നമുക്ക് തമിഴിലേക്കും വിളിക്കാം അതായിരുന്നല്ലോ അപ്പോഴത്തെ ഒരു ട്രാക്ക് മലയാളം വന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ് ട്രൈ ചെയ്യാ പിന്നെ തെലുങ്ക് ട്രൈ ചെയ്യാ അങ്ങനെ അത് തന്നെ പോകുന്നേ അങ്ങനെ വളരെ ഓർഗാനിക് ആയിട്ട് തെലുങ്കിലോട്ടും തമിഴിലോട്ടും ഒക്കെ പോയതാണ് ഓരോരുത്തർ വന്ന് അപ്രോച്ച് ചെയ്ത് കഥ പറഞ്ഞു അങ്ങനെ ആ വെരി നാച്ചുറൽ ആയിട്ടുള്ള സെലക്ട് ചെയ്യുന്ന അപ്പൊ പണ്ടത്തെ കഥകളൊക്കെ ഞാനും അച്ഛനും അമ്മയും മൂന്നുപേരും ഇരുന്ന കേട്ടോണ്ടിരുന്നെ നല്ല റോൾ ആണോ നല്ല ആണോ ആരാണ് കൂടെ അഭിനയിക്കുന്നത് അതൊക്കെ ഒരു നല്ല നമുക്ക് ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യും ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല പക്ഷെ കുറച്ചുകൂടി വെറൈറ്റി നോക്കുന്നുണ്ട് ഞാനിപ്പോ ചെയ്ത അതേ ക്യാരക്ടർ പിന്നെയും പിന്നെയും ചെയ്യുന്നതിൽ നമുക്കും ബോറടിക്കും കാണുന്ന പ്രേക്ഷകർക്കും ബോറടിക്കും ഓ ഇവർക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് അവർ പറയും പറഞ്ഞിട്ടങ്ങ് പോവും അപ്പം നമ്മളും നമ്മുടെ ഒരു ബാധ്യതയാണ് നമുക്കും നമ്മുടെ ടാലന്റ് എത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അത് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനത് സെൽഫിഷായിട്ട് ഞാനത് നോക്കി കാണുന്ന ഒരു കാര്യമാണ് ആൻഡ് എന്റെ ഒരു ഓഡിയൻസിനെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് എത്രത്തോളം വെറൈറ്റി ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ

ഈ മാതൃദിനത്തിൽ നമുക്കെല്ലാം ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തുനിന്ന് അല്ലെ ഒരു കുട്ടിയെ നിർത്തെടുത്തിരുന്നു ഒരു വർഷമായി നിന്നു നല്ലൊരു പേര് കൽക്കീന്ന് കൊടുത്തിരിക്കുന്നു ഈ മാതൃദിനത്തിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്

നമുക്ക് പുറത്ത് പറയാൻ പാടുള്ളൂ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു കൊറച്ചുനാള് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു മുഹൂർത്തത്തിൽ അവതരിപ്പിക്കാം എന്നുള്ളത് അവതരിപ്പിച്ചത് അതെ ആ ഒരു ഡേ അതിന്റെ ഒരു പവിത്രതയുണ്ട് അതുകൊണ്ട് ആ അന്നത്തെ ദിവസം നമുക്കിത് ഷെയർ ചെയ്യാം എന്ന് വിചാ വിചാർച്ച ഇപ്പോൾ വേറൊരു ലൈഫിലേക്ക് മാറി

ഒരു എല്ലാം എന്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗം അല്ലേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് ഭാഗമാണ് ഒരു അമ്മ എന്നുള്ളത് ഭാഗമാണ് ഒരു ഭാര്യ എന്നുള്ളത് ഭാഗമാണ് ഞാൻ ഞാനായിട്ട് തന്നെ എൻ്റെ ഒരു ഭാഗമുണ്ട് സോ എല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം അതാണ് എല്ലാ വ്യക്തികളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും അതിലൊന്നും മാറ്റമില്ല അത് നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു അതെ നമ്മൾ സെലിബ്രിറ്റി ആകുമ്പോൾ വേറെ വാർത്തയിലേക്ക് പോകുന്നു ഇതാണ് അതിനകത്ത് വ്യത്യാസമുള്ളത് പല ആളുകളും ചെയ്യുന്നുണ്ട് വാർത്തയാവുന്നില്ല അത്രേ ഉള്ളു അതാണ് സത്യം എന്തെങ്കിലും ഒരു സെലിബ്രിറ്റിക്കാലോ പ്രാധാന്യം തുടങ്ങുന്നു അവര് ചെയ്യുന്നതായിരിക്കുമല്ലോ വാർത്തയായി വരുന്നത് പല ആർട്ടിസ്റ്റുകളും കൂടെ അഭിനയിച്ചു മമ്മൂക്കാട് കൂടെ അഭിനയിച്ചു ലാലേട്ട് കൂടെ അഭിനയിച്ചു അറിയപ്പെടുന്ന അന്നത്തെ എല്ലാ ആർട്ടിസ്റ്റുകളുമായിട്ട് അഭിനയിച്ചു മമ്മൂക്കായിൽ നിന്നും പഠിച്ച ഒരു പാഠം എന്തായിരിക്കും ആ പെട്ടെന്ന് പാടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മമ്മക്ക എപ്പോഴും എൻ്റെ അടുത്ത് പറയും നീ നിന്റെ പൈസയുടെ കാര്യത്തിൽ നീ വളരെ കെയർഫുൾ ആയിരിക്കണം ആരെയും വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല നീ അതിന്റെ കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ ഒരു അവയർനെസ് ഉണ്ടാവണം എന്ന് പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഞാൻ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹം പ്രായൊന്നുമില്ല ഒരു പതിനാറ് പതിനേഴ് വയസ്സ് ആ ഒരു വളരെ യങ് ഏജിലാണ് യി അപ്പോഴേ പക്ഷെ പറയുമായിരുന്നു നീ എങ്ങനെ ആരെയും വിശ്വസിക്കാൻ പാടില്ല ഇത് വളരെ കപടമായ ഒരു ഇൻഡസ്ട്രിയാണ് എപ്പോഴും മനുഷ്യർ ചതിച്ചിട്ട് പോകാൻ നോക്കും അങ്ങനെ ഒന്നും നീ വിട്ടു കൊടുക്കാൻ പാടില്ല യു ഹെവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യോർ ഫിനാൻഷ്യൽ അവയർനെസ് എന്താവണം എന്നുള്ളത് പറഞ്ഞത് അത് ഇപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട് ലാലട്ടൻ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളൊന്നും അല്ല ഇരുത്തി മമ്മൂക്കയുടെ കുറച്ചൊരു കുറച്ചൂടെ ഒരു സീരിയസ് ഗൗരവായിട്ട് അതെ ലാലട്ടൻ എങ്ങനെയൊന്നും കളിച്ചിട്ട് ജോലിയായിട്ട് ഇരുത്തി അഡ്വൈസ് ചെയ്ത പോലെ

ലാലേട്ടനോട് ആക്ച്വലി ഓൺ സെറ്റാണ് എനിക്ക് കുറെ കൂടെ പഠിക്കാൻ പറ്റിയിട്ടുള്ളത് മോളെ നീ അല്ല നീ ആ നോട്ടം കുറച്ചുകൂടെ ഇങ്ങനെ നോക്കണം ആ ക്യാമറ ഇങ്ങനല്ല വരുന്നേ അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യണം ഞാൻ ലാലട്ടിനെ അനുകരിക്കല്ലോ മോനെ അതല്ല അങ്ങനെ പറഞ്ഞു അത് അങ്ങനെയാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ രീതിക്ക് പറയാൻ പറ്റില്ല അതവിടെ ഇപ്പൊ പറഞ്ഞോ അത് ആ രീതി എല്ലാവർക്കും ഇഷ്ടമാണ് ആ രീതി നമ്മൾ പറയുന്നത് അങ്ങനെയാണ് ലാലേട്ട സംസാരിക്കുന്നത് ഇപ്പൊ ഈ വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി മാറ്റങ്ങൾ സിനിമാ മേഖലയ്ക്ക് ഉണ്ടല്ലോ ഇപ്പൊ നാല് വർഷത്തിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ തന്നെ അബ്രാഹമി അഭിനയിക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ കാണുന്നുണ്ട് ആ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ എന്താണ് അബ്രാഹമിക്ക് തോന്നുന്നത് വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാൻ ആ ഒരു ഒരു കഥകളിൽ വന്ന മാറ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഒരു ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അത്രയും സ്കെയിൽ അത്രയും വലിയൊരു സ്കെയിലിൽ ഒരു ഗ്രാൻഡ് ക്യാൻവസ് ഒരു എന്താ പറയാ ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ട പടം എന്നൊക്കെ നമുക്ക് മലയാളം സിനിമയെക്കുറിച്ച് അത്രയും അധികം വിശേഷിപ്പിച്ച് ഞാൻ ഞാനധികം കേട്ടിട്ടില്ല ചിലപ്പോൾ നമ്മൾ മാർവൽ അവഞ്ചേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ പറയുള്ളൂ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൾ ആർഒ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ ആ ഒരു സ്കെയിലിൽ മലയാളം ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് അത് വലിയ വലിയൊരു കാര്യമാണ് സ്റ്റോറിയുടെ ആ ഒരു സോൾ അത് നമ്മൾ തിരിച്ച് പിടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി മലയാളത്തിൽ എഴുതുന്ന ക്യാരക്ടേഴ്സ് ആവട്ടെ ഒരു ഫോമുല വിട്ട് അത് മാറി കുറെ കൂടെ ഒരു റിയലിസവും കുറെ കൂടെ ജനുവൻ ആയിട്ടുള്ള സ്റ്റോറീസ് ഇപ്പൊ പറയപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഐ വെരി എക്സൈറ്റഡ് ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊരു മാറ്റം വരണമെന്ന് അന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ മാറ്റത്തിലേക്ക് തന്നെ പോകേണ്ടത് ഈ ഒരേ ടൈപ്പ് കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ ഞാൻ ആ ചെയ്ത കഥാപാത്രം ഈ സിനിമയിലും എനിക്ക് കിട്ടിയിരിക്കുന്നു പിന്നെ വേറൊരു സിനിമ വരാത്തത് കൊണ്ട് അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ടോ വരാത്തത് കൊണ്ടെന്നല്ല നമ്മളിപ്പോ ഒരു കഥ ഒരു ഫിലിമില് ഭാഗമാകുന്നതിൽ പല ബോക്സസ് ഉണ്ട് അതിനകത്ത് നമ്മള് ഒന്നിലെ നമ്മള് അത് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ കൊണ്ടാവാം ഇല്ലെങ്കിൽ ഇത് ഈ സിനിമ ഓടും എന്നുള്ള നമ്മളൊരു ഗട്ട് ഇൻസ്റ്റിങ്റ്റ് കൊണ്ടാവാം ആ സിനിമയുടെ എന്റെ ഭാഗമാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം ഇല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻസിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാവാം അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ക്യൂരിയാസിറ്റി കൊണ്ടാവാം ഇല്ലെങ്കിൽ നല്ലപോലെ പൈസ കിട്ടുമെന്ന് കൊണ്ടാവാം പറയുമ്പോ എല്ലാം പറയണല്ലോ അപ്പം അങ്ങനെ ചെലപ്പം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അതില് അതുകൊണ്ടായിരിക്കാം റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ വേറെ സിനിമ ഒഴിഞ്ഞുപോയതുകൊണ്ട് എനിക്ക് അങ്ങനെ സിനിമ ചെയ്തിട്ടേ എനിക്ക് അങ്ങനെ ഇല്ല അതില്ല എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും അതില് വേദന മലയാള സിനിമയിൽ ഭയങ്കര ചർച്ച നടത്തുന്നുണ്ട് അപ്പം താങ്കൾക്കാണെങ്കിലും സുരേഷ് വേണമെന്ന് വാദിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് ആ എന്താണ് താല്പര്യം നമ്മൾ ചെയ്യുന്നതും അതേ ജോലിയാണ് അവർ ചെയ്യുന്നതും അതേ ജോലിയാണ് അതെ അപ്പം ഐ ഡോ തിങ്ക് വാദിക്കുന്ന അവര് പറയുന്നത് ഇപ്പം എന്നെ ഒരു സുരേഷ് ഏട്ടനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഈക്വൽ പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് ഐ തിങ്ക് വാട്ട് ദർ സേയിങ് ഇസ് ഒരേ പോലെ മെനക്കെട്ട് ഇപ്പം ഒരു കഥയിലൊരു ഒരു ഹീറോ എന്നൊരു ഒരു വേറൊരു തലത്ത് ലാർജർ ദൻ ലൈഫ് ഒരു ഹീറോ ഇല്ലാത്തൊരു സ്റ്റോറിയിൽ കുറേ പറ്റം ആൾക്കാരുടെ സ്റ്റോറി ആണെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞ് നമുക്ക് ഓഡിയൻസിനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത് അല്ലാതെ ആ സിനിമയിൽ ഇങ്ങനക്ക് ഇത്രയും കിട്ടിയില്ലേ അതുകൊണ്ട് എനിക്ക് അടുത്ത സിനിമയിൽ എനിക്ക് ഇത്രയും വേണം എന്നുള്ളതല്ല അത്രയും ഒരു സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ആ ഒരു വാദത്തിന് ബട്ട് ഐ എം വെരി അവയർ പ്രൊഡ്യൂസറിന്റെ ഒരു ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഇന്നാരെ കാസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത്രയും കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും ബിസിനസ് നടക്കും എന്നുള്ളത് അവർക്ക് നല്ല നല്ലൊരു ബോധമുണ്ട് അതില് അവരുടെ വില ഇടിച്ചു താത്താൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇടിച്ചു താത്താൻ പാടില്ല അതില് ഒരു ജെൻഡറിന്റെ ആവശ്യം നോക്കാനില്ല അവരെ അവർ കൊ അവരെ കൊണ്ട് ആ സിനിമയ്ക്ക് എത്രത്തോളം ബിസിനസ് കിട്ടുന്നുണ്ടോ അത്രയും അത്രയും എന്താ പറയുക ഫെയർ ആയിട്ടുള്ളൊരു പ്രതിഫലം അവർക്ക് കൊടുക്കേണ്ടതാണ് പക്ഷെ അത് തുല്യത നിങ്ങൾക്ക് അത്രയും കിട്ടുന്നുണ്ട് എനിക്ക് ഇത്രയും കിട്ടുന്നുണ്ട് കിട്ടണം എന്നുള്ളതിലല്ല പക്ഷെ അവർ പറയുന്നതും അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സില് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് അത്രയും ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല ആ ഒരു വോയിസ് വെക്കുന്നത് എന്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം എന്നെ കൊണ്ട് ഇത്രയും ബിസിനസ് കിട്ടുന്നില്ലേ പിന്നെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആ പ്രതിഫലം എനിക്ക് കിട്ടുന്നില്ല ഞാനും പ്രയത്നിക്കുന്ന അതേപോലത്തെ പ്രയത്നമാണ് എന്നുള്ളതാണ് അവരുടെ വാദം അന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്യാണ് ആ ഒരു വാദത്തിന് തെറ്റുപറയാനും ഇല്ല ഒരു നമ്മളിപ്പോ എന്താണ് പറഞ്ഞപ്പോ എനിക്കിത് വേണം ഇപ്പൊ നേരത്തെ പറഞ്ഞ അബ്രഹമി പറ അദ്ദേഹത്തിന് കിട്ടുന്ന എനിക്കിത് വേണം പറയുന്ന സ്റ്റൈലാണ് ചിലപ്പോ പ്രശ്നമാകുന്നുള്ളു ആയിരിക്കാം അത് അതെനിക്കിപ്പോ കമന്റ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അതായിരിക്കാം എന്ന് നമുക്ക് പറയാൻ എന്തോ എന്തുവാ അതുപോലെ തന്നെയാണ് മറ്റൊരു സാലറി പ്രശ്നങ്ങൾ ഇപ്പൊ ഈ പൈസയുടെ കാര്യം പറഞ്ഞോണ്ട് പത്ത് ലക്ഷം രൂപ അതെപ്പോ സാലറി വളരെ വർദ്ധിപ്പിക്കുന്നു ഈ ഇടയ്ക്കൊക്കെ സുരേഷ് കുമാർ സുരേഷ് കുമാർ സുരേഷ് ഷെട്ടനക്ക് അറിയാമല്ലോ മേനക സുരേഷ് ഷെട്ട് ഒക്കെ ചേംബറിന്റെ പ്രസിഡന്റ് അദ്ദേഹം ഒക്കെ പറയുന്നത് വലിയ വാർത്തയാണ് ഇപ്പൊ ഇപ്പൊ പുറത്തെ ചർച്ചയാണ് ഞാൻ എടുത്തൊരു വാർത്തയാണ് അതിൽ ചർച്ച വരുന്നത് ഈ സാലറി വളരെ വർദ്ധിക്കുന്നു ചില സിനിമകൾ പരാജയപ്പെടുന്ന ഒത്തിരി പ്രൊഡ്യൂസർ പണ്ടൊക്കെ നസീർ സാറൊക്കെ ഒരു സിനിമ പരാജയപ്പെട്ട് അന്ന് തന്നെ വിളിച്ചിട്ട് പറയും ഞാൻ നിനക്ക് ഒരു ഡേറ്റ് തരാം അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടാവും അത് നിങ്ങൾ ചെയ്തു അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെയൊന്നും പറയുന്ന ആളുകളൊന്നും ഇല്ല ഇല്ലാന്ന് തന്നെ നമുക്ക് തീർത്തും പറയാൻ പറ്റും ഈ സാലറി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ പറഞ്ഞു ഇവിടെ ഭയങ്കര സാലറി വേണമെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസർമാരുടെ പണം കുലക്കുന്ന മരമൊന്നുമില്ല എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് ചില സിനിമ വിജയിച്ചാൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സിനിമ വിജയിച്ചാൽ അടുത്ത സിനിമയ്ക്ക് പോകുമ്പോൾ ഇരട്ടി സാലറി പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു അത്രമൊരു പ്രവണത മലയാള സിനിമ മലയാള സിനിമ ഇല്ലാതാകുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത് അത്ര ഒരു പ്രവണത എങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ പറയുന്നത് തീർച്ചയായിട്ടും വേറൊരാള് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു ശരി തോന്നുന്നുണ്ടാവും അത് അവര് ചെയ്യുന്നുണ്ടാവും പക്ഷെ ഇതൊരു ഇറ്റ്സ് എ ബിസിനസ് ഇപ്പം ഒരാൾ എനിക്ക് ഇത്രയും സാലറി വേണം എന്ന് പറഞ്ഞ് ഒരാ പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിനെ വേറെ ആളെ നോക്കി പോകാം അത് അവരുടെ ഓപ്ഷൻ ആണ് വേണമെന്നാലും അത് കൊടുക്കാനും എന്ന് പറഞ്ഞ ഞാൻ ഒരാളുടെ പക്ഷം പിടിക്കുവല്ല ഇതില് എനിക്കിപ്പോ ഒരു അതിനൊരു വിധി പറയാനായിട്ടുള്ള ഒരു പൊസിഷനിലേ അല്ല ഞാൻ അത് ഇറ്റ്സ് ഒരു ഫെയർ ആയിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ് അതെ അതെ പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടെ ഞങ്ങൾ സിനിമ എടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊന്തായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കേണ്ടി വരും അത്ര ഉണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്താൽ മതി നോക്കണം പ്രൊഡ്യൂസർക്ക് അവർക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന സാലറി കൊടുക്കാൻ ആരും ആരുമില്ലെങ്കിൽ അവര് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കും അത്രേ ഉള്ളൂ പക്ഷെ ഇതിൽ ഞാൻ എനിക്ക് ഞാൻ എന്ത് പറയാനാണ് ആ പിന്നെ സിനിമകൾ കഴിയുമ്പോ എന്നല്ല എനിക്ക് ഇൻഡസ്ട്രി അനുസരിച്ച് അതിന്റെ പേ റേറ്റ് വ്യത്യാസം ഉണ്ടാവും എനിക്ക് ആ സിനിമയിൽ ചെയ്യാനുള്ള ഡിയറ്റ് എത്ര കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എത്രത്തോളം കഷ്ടപ്പെട്ട് അഭിനയിക്കണം എന്നുള്ളതുണ്ട് അതൊക്കെ വെച്ചിട്ട് ഓരോ സിനിമയില് അതിൻ്റെതായ റേറ്റ്സ് പറയാറുണ്ട് അതെ കുറയ്ക്കാറുമുണ്ട് ഞാൻ ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ള ഒരു പറ്റം സിനിമകൾ ഞാൻ ഒന്ന് മേ ബി അറ്റ്ലീസ്റ്റ് ത്രീ ഓർ ഫോർ മൂവീസ് ഞാൻ ഞാൻ സിനിമ കാശ് വാങ്ങിക്കാതെ അഭിനയിച്ചിട്ടുണ്ട് ആ കാശ് വാങ്ങിക്കാതെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഇത്രയും ഇത്രയും തന്നാൽ മതി നിങ്ങൾ എത്ര തന്നാൽ എനിക്ക് മതി ആ എനിക്ക് ആ സിനിമ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് അങ്ങനെ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല ആ ഞാൻ എനിക്ക് വേണ്ട നിങ്ങൾ എത്ര തരാൻ പറ്റുമോ അത്ര തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ച സിനിമ ഞാൻ അങ്ങനെ അഹങ്കാരം പറയല്ല അല്ല എന്റെ അറിവില് പല എന്റെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് പല ആൾക്കാരും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് പൈസ വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു കലയോടുള്ള സ്നേഹമാണ് അതൊന്നു രണ്ട് സിനിമയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെ എല്ലാ സിനിമയ്ക്കും പൈസ ഇല്ലാതെ ആ അഭിരാമി വിളിക്കാൻ പൈസ വിളിക്കില്ല എന്ന് പറഞ്ഞ ആരും അതിന് തെറ്റിദ്ധരിച്ചു ഒരിക്കലും ജീവിക്കാനുള്ളതാണ് അതല്ല അങ്ങനെയൊന്നും അല്ല അതൊക്കെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് അഭിരാമി പറയുമ്പോൾ ഒരാൾക്ക് കേൾക്കുമ്പോ അതെ അഭിനയിച്ചു അത് പക്ഷേ എല്ലാ എല്ലാ മേഖലകളിലും ആൾക്കാർ ചെയ്യുന്നില്ല ഇപ്പൊ വക്കീലിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ കുറെ അധികം നല്ലപോലെ കാശ് കിട്ടുന്ന കേസസ് വരും അപ്പൊ പ്രോബോണുമായിട്ട് കുറെ ചെയ്യാൻ പറ്റും അതേപോലെ ഡോക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കുറെ അധികം കാശ് കിട്ടുന്ന ചില സർജറീസ് ആയിരിക്കും അവർ ചെയ്യുന്നത് അപ്പൊ കുറച്ച് അതിനെ അർഹിക്കുന്ന ഒരു കേസ് വരുമ്പോഴത്തേക്കും എനിക്ക് ഇതിന് നിങ്ങൾ എന്റെ ഫീസ് എനിക്ക് വേണ്ട ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുന്ന ഡോക്ടേഴ്സും ഉണ്ട് അത് എല്ലാ മേഖലകളിലും ആൾക്കാർ ചെയ്യുന്നതാണ് അത് അതിന്റെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി അത് ഈ ഡോക്ടർമാരാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നു പക്ഷേ ഇത് സെലിബ്രിറ്റി വരുമ്പോഴാണ് ഇതൊക്കെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ ഈ സാലറിയുടെ വിഷയമാണെങ്കിലും അതും ഇപ്പൊ താങ്കൾ എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അബ്രാമി ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് ഒരു വിധ ആക്ടീവ് ആണ് എനിക്ക് തോന്നുന്നു പണ്ടൊരു വിഷയമുണ്ടായപ്പം അവരവി ലൈവിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ ഒരു വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമായി ഒരു തലക്കെട്ട് കൊടുത്ത ഒരു വാർത്തയുമായിട്ടുള്ളത് ഒരു ഓൺലൈനിൽ വന്ന വാർത്തയായിട്ടുള്ള അത് അവരെ കൊണ്ട് മാപ്പും പറയിച്ചു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒത്തിരി ഇപ്പം ഈ ഒരു നാല് വർഷത്തിന് ശേഷം ഇപ്പൊ വരുമ്പോ തന്നെയാണ് സോഷ്യൽ മീഡിയക്ക് ഭയങ്കര പ്രാധാന്യമാണ് നമ്മുടെ പൂജ സമയത്ത് എന്തോരം ക്യാമറ ആയിരുന്നു അല്ലെ അതെ തീർച്ചയായിട്ടും അത്തരം സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന പോലെ നമ്മള് കാണുന്നില്ല അതെ നമ്മൾ നമ്മൾ വളരെ ും അതെന്ത്യോ അതെപ്പോഴും തോന്നേണ്ടതല്ലേ അത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് മാത്രമാണോ നമ്മൾ സ്വന്തമായിട്ടൊരു ഫിൽറ്റർ വെക്കേണ്ടത് നമ്മൾ ഫിൽറ്റർ വെക്കേണ്ടത് എപ്പോഴും നമ്മുടേതായ ഒരു ഒരു മാന്യത അതല്ലേ അത് സോഷ്യൽ മീഡിയ കാരണം ഞാൻ എക്സ്ട്രാ ഫിൽറ്റർ ഒന്നും വെച്ചിട്ടില്ല പറയേണ്ട കാര്യങ്ങൾ പറയണം എന്ന് തോന്നുന്ന ഇടത്ത് പറയേണ്ട രീതിയിൽ പറയും അത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല

അല്ല പക്ഷെ അന്നത്തെ കാലം അന്നത്തെ സിനിമ കാണിച്ചത് അന്നത്തെ കാലഘട്ടത്തില് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതിയാണ് അന്നത്തെ സിനിമകൾ കാണിച്ചിരുന്നത് അത് ആ ഒരു സിനിമ മാത്രല്ല അന്നത്തെ കാലത്ത് വന്ന പല സിനിമകളിലും അതങ്ങനത്തെ ഒരു ധ്വനി ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ചിന്താഗതി മാറി കുറെ കൂടെ നമ്മൾ അവയറായി കുറെ കൂടെ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ചർച്ച ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഓ നമ്മൾ പണ്ട് ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് ഇപ്പൊ ബോധം വരുമ്പോഴത്തേക്കും അല്ലല്ല ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് പറയുന്നതാണോ ശരി അല്ല അത് ചെയ്തത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയുന്നതാണോ ശരി അത് നമ്മൾ ആർജവത്തോട് വിളിച്ചു പറയുന്നത് തന്നെയാണ് ശരി അതെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അതിൽ കുറിച്ച് അത് അതോടുകൂടി സൈബർ അറ്റാക്ക് ഇല്ലേ ഉണ്ടാകും അങ്ങനെ എന്തു പറഞ്ഞാലും സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന കാലമാണിത് അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്റെ ശരികൾ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ ഒരിക്കലും അങ്ങനെ പറഞ്ഞതോ ഇല്ല ഇല്ല ഒരിക്കലും തോന്നിയിട്ടില്ല അത് ഒരു വ്യക്തിയോടുള്ള ഒരു കാര്യം അല്ലല്ലോ ഞാൻ പറഞ്ഞത് ഇന്ന വ്യക്തി ഇത് ചെയ്ത് തെറ്റ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ അന്നത്തെ കാലഘട്ടത്തിലുള്ള ചിന്താഗതി ഇന്നില്ലാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ കാലം ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ പല സിനിമ ഷെയിം വരുന്ന സിനിമകളുണ്ട് ഡയലോഗുകളൊക്കെ സിനിമകളാണ് ഡയലോഗ അത്തരം സിനിമകളെ കുറിച്ച് എന്താണ് അഭിരാമിയുടെ അഭിപ്രായം എന്തായിരിക്കും ഒരു തൃപ്തിയാവോ എന്നെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ വരണം കമന്റ് അല്ല ഇതൊരു സീരിയസ് മാത്രമാണ് അതെ സിനിമയ്ക്ക് 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 വേണ്ടിയാണ് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് കഥാപാത്രമാണ് പറയാണ് നമ്മുടെ കംഫർട്ട് ലെവലിന് കവിഞ്ഞുള്ള ഒരു ബാധ്യതയൊന്നും ആർക്കും ഇല്ല ഇല്ല അത് അത് പ്രശ്നമാകുന്ന എവിടെയാന്ന് വെച്ചാൽ ഒരു ചോയ്സ് ഇല്ലാതെ പോകുന്ന സമയത്താണ് പ്രശ്നമാകുന്നത് ഇതില്ലാതെ നമുക്ക് വേറെ ഗതിയില്ല ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഒരു കൂട്ടിലടക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത് ഓരോരുത്തർക്കും അവരുടെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് അതിനുള്ളിൽ അത് അത് കഴിഞ്ഞ് അതിന്റെ പുറത്തോട്ട് പ്രവർത്തിച്ചാലേ ഇവിടെ ഒരു ഗതി പെടുള്ളൂ എന്നുള്ളൊരു സന്ദർഭം ഒരു സാഹചര്യം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് കുറിച്ച് കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അത്ര സിനിമകൾ കാണുമ്പോൾ ഇത് ഇത് വേണ്ടായിരുന്നു ചെയ്തു എന്ന് അതിനെ എന്താണ് ഞാൻ ആലോചിച്ചിട്ട് എല്ലാരും ചെയ്യാനും അവരെഴുതി അത് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്ത സിനിമയായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞു ഇനി ഞാൻ അതിനെ കുറിച്ച് എന്റെ ഇപ്പ എനിക്ക് ഡയലോഗ് തരുന്നതിൽ എനിക്ക് എന്തെങ്കിലും അതിനോട് വിയോജിപ്പ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സെന്റിമെന്റ് ഹേർട്ട് ചെയ്യുന്ന എനിക്ക് അപ്പോൾ എന്റെ ചുരുങ്ങിയ അളവിൽ ചുരുങ്ങിയ അറിവിൽ എനിക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആ പറയും എനിക്കിപ്പോൾ അതിന്റെ ഒരു കുറെ വർഷമായിട്ട് ഇതിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ റെസ്പെക്ട് എനിക്ക് തരുന്നുണ്ട് അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം എനിക്കും അത് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട് അപ്പൊ എന്റെ ഞാൻ ചെയ്തിട്ടുള്ള വേറെ പല സിനിമകളിലും ഞാൻ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇല്ല അത് ഇങ്ങനെ ചെയ്തേ പറ്റൂ ഈ ഒരു സംഭവം സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കഥ മുഴുവൻ പൊളിഞ്ഞു പോവും എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ശരി നമ്മൾ കുറച്ച് ചെയ്യേണ്ടി വരും പിന്നെ അത് നമ്മളിപ്പോൾ കാണിക്കുന്ന സാധനം ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുവാണോ അല്ലെങ്കിൽ ഞാനൊരു വില്ലത്തി ക്യാരക്ടർ ആണ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ അതിൽ ഞാൻ കാണിക്കുന്ന ഗോപ്രായങ്ങളൊക്കെ എല്ലാം ശരിയാവണമെന്നില്ല ഒരു ലെൻസ് കൂടി നോക്കുകയാണെങ്കിൽ അത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കും പക്ഷെ ആ ഒരു വില്ലത്തിനെ വില്ലത്തി ആയിട്ട് കാണുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ എല്ലാ തരം ആൾക്കാരും ഉണ്ട് അതെ ആ ഒരു വില്ലത്തിയുടെ സ്വഭാവം കാണിച്ച് ക്ലാപ്സ് വാങ്ങിക്കാൻ വേണ്ടി സീൻ എഴുതുകയാണെങ്കിൽ അതിലാണ് പ്രശ്നം അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ അത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സിനിമയിലും സിനിമയിലും മലയാള അങ്ങനെ വന്നിട്ടുണ്ട് ഉണ്ട് അല്ലേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അഭിനയിച്ച അഭിനയിച്ചു സിനിമകൾ അഭിനയിച്ചുള്ളൂ അപ്പൊ സിനിമ ഏതാന്ന് അഭിനയിച്ചിട്ടുള്ള കണ്ടെത്താൻ പറ്റും എന്തിനാ അവര് കണ്ടെത്തിക്കോളും ഞാനും കണ്ടെത്തിക്കോളാം ഇനി അടുത്ത ഇന്റർവ്യൂ ചെയ്യാൻ ഈ സിനിമയിൽ ഈ സീൻ എന്തിനു ചെയ്തു എന്നായിരിക്കും ആദ്യത്തെ പറഞ്ഞു തന്നെ ചില ചിലപ്പോൾ ചാനലുകളിൽ അന്ത്യ ചർച്ചക്ക് വരെ ഈ സിനിമകൾ വരുന്നുണ്ട് അതെ ചില സിനിമകൾ അന്തിച്ചർച്ചയ്ക്ക് വരെ എടുക്കേണ്ട നിലയിലേക്ക് വന്നു അത്രമാത്രം വിമർശങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് അബ്രഹാം ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം ഞാൻ പഴയ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അബ്രഹാം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പൊടിഷേമിനെ കുറിച്ച് കൃത്യമായിട്ട് ജാതിയുടെ വർണ്ണത്തിന്റെയോ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല എന്ന് ഉറക്കെ പറഞ്ഞ ഒരാളാണ് അത്രം അനുഭവം ഉണ്ടായത് കൊണ്ടാണോ പറഞ്ഞത് തീർച്ചയായിട്ടും അനുഭവം ഉണ്ടായി നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തി പിന്നെ പിന്നെ ഇപ്പൊ മേ ബി ഇന്ത്യൻ സ്പെക്ട്രം കളർ സ്പെക്ട്രം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഫെയർ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നാം പക്ഷെ ഞാൻ പതിനേഴ് വർഷക്കാലം ഞാൻ അമേരിക്കയിലാണ് ജീവിച്ചത് അവിടെ നോക്കുമ്പോഴത്തേക്കും ഐ എം എ ഡാർക്ക് സ്കിൻ പേഴ്സൺ അതിന്റെ ബേസിസിൽ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് കൂടുതലും അവിടെയാണ് അനുഭവങ്ങൾ ഉണ്ടായത് ഇവിടെ കളർ ബേസിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല ബട്ട് അല്ലാത്ത രീതിയിലും കുറെ വേണ്ടാത്ത രീതിയിലുള്ള സെഗ്രിഗേറ്ററി ടെൻഡൻസീസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി അനുഭവിച്ചിട്ടുണ്ട് ഈ അവിടെ വെച്ച അനുഭവം വളരെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല അത്രയ്ക്കൊന്നും പോരാടിയോ സി എനിക്ക് അങ്ങനെ എന്താ പറയുന്നേ പോരാടാൻ മാത്രമുള്ളൊരു അവസരം അല്ലായിരുന്നു ഇറ്റ് വാസ് എ വെരി വൺ ഓൺ വൺ സോർട്ട് എഫ് ഇന്ററാക്ഷനിലാണ് നടന്നത് ഒരു സമൂഹത്തിന്റെ തലത്തിലല്ല നടന്നത് ഇറ്റ് വാസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ആ ആ വ്യക്തിയുടെ ഞാൻ പിന്നെ മാറി നിന്നു ഐ ഐഡെന്റി ഇന്ററാക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ ബിക്കോസ് അവരുടെ ഉള്ളിലുള്ള മനസ്സിലിരി ആണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ അവരുടെ മാറി അവരുടെ ടൈസ് ഞാൻ കട്ട് ചെയ്തു ഇവിടെ സിനിമയിൽ അത് ഏതിന്റെ പേരിലാണ് അനുഭവിക്കേണ്ടത് എനിക്ക് അങ്ങനെ പേരിൽ എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലല്ല ആക്ച്വലി എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് പേഴ്സണൽ ലൈഫിലാണ് ഉണ്ടായിട്ടുള്ളത് ആൻഡ് സിനിമ ജസ്റ്റ് ഒരു ഭാഗമാണ് എന്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ് അല്ലാതെ എനിക്ക് വളരെയധികം സൊസൈറ്റിയിൽ ഇടപഴകുന്ന ഒരാളാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതെ അതെ ഇപ്പോഴും ഇപ്പോഴും ആ രീതി ഇവിടെ തുടരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കുമോ എവിടെ തുടരുന്നുണ്ട് ഈ മേഖലയിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴും പേരിൽ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ മറ്റു ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നു ഞാൻ പറഞ്ഞാൽ അത് അഭിരാമി ഖണ് അതോ അറിയില്ല അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ാലന്റിന്റെ ബേസിസിലാണ് നമ്മള് ഒരാളെ വിലയിരുത്താൻ വിലയിരുത്തേണ്ടത് അതിൽ വേറെ പാരാമീറ്റേഴ്സ് വരുവാണെങ്കിൽ അത് വെരി അൺഫോർച്ചുനേറ്റ് എന്നാണ് ഞാൻ പറയുന്നത് ഒരു പോരാടുന്ന ഒരു സ്ത്രീ ആണ് അല്ലെ സമൂഹത്തിന് വേണ്ടി നല്ലതിനു വേണ്ടി പോരാടാൻ ചങ്കൂറ്റം ഉള്ള ഒരു അഭിരാമി എനിക്കറിയാവുന്നോണ്ട് അവർ അഭിരാമിക്ക് രാഷ്ട്രീയത്തിൽ അറിയണം തോന്നി അതിനുള്ള സമയമില്ല എനിക്ക് അതിനുള്ള ഒരു സമയമായിട്ടില്ല സമയമില്ല എനിക്ക് എനിക്ക് എനിക്കതിന്റെ സമയമില്ല എനിക്ക് അതിനോടുള്ള ഒരു ഒരു ഇൻക്ലിനേഷൻ ഇല്ല അത്രേ അത്രയുള്ളൂ അതിനോട് താല്പര്യമില്ല അഭിനയിക്കുമ്പോൾ പ്രവൃത്തി രീതി കാണുമ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നു ആരാന്ന് ഞാൻ പറയുന്നില്ല ഉണ്ട് പക്ഷെ ഞാൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ചെയ്തു തമിഴ്നാട്ടിലാണോ സമീപിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ല സമീപം എന്റെ ചോദ്യം കറക്റ്റ് അതിലേക്ക് എത്തി എന്നുള്ളതാണ് അല്ലെ അത് ഞാൻ കണ്ടെത്തിയതല്ല എത്തി അപ്പം അത് വേണ്ട എന്ന് തീരുമാനിക്കുക അതല്ലേ അതെ ഇനിയും അത് വേണ്ട എന്ന് ഉറപ്പിക്കുകയാണോ അതെ ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റൂ അതെ ഉറപ്പിച്ച് പറയാമോ നമ്മൾ നാട്ടിലൊക്കെ അത് അത് വേറെ കാര്യം രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട് ഒരു ടാലന്റ് ഉണ്ട് എന്ന് എനിക്ക് എനിക്ക് എനിക്കങ്ങനൊന്നും തോന്നിട്ടില്ല മാഷേ എനിക്കൊന്നും എന്റെ സ്വന്തമായിട്ടുള്ള ഒരു പോളിറ്റിക്സ് ഉണ്ട് അത് മാത്രം മതി എനിക്ക് വേറെ രാഷ്ട്രീയം ഒന്നും സമീപിച്ചിരുന്നു അടുത്ത ടൈറ്റിൽ കിട്ടിയല്ലേ അതാര ചോദ്യ ചെന്ന കൊടുക്കാം അതെ സമീപിച്ചു അത് എന്റെ ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ് ഈ പറഞ്ഞപോലെ സുരേഷ് ഷേറിന്റെ കൂടെ ഈ സിനിമയിലേക്ക് എത്തിയല്ലോ സുരേഷ് ഷർണെന്ന് അറിയുന്നത് അല്ലെ നായകൻ സുരേഷ് സുരേഷ് സുരേഷിന്റെ കൂടെ വരുവാണ് വളരെ സന്തോഷമായിരിക്കും ഉണ്ടായത് സുരേഷ് ഷർണെ വിളിച്ചിരുന്നു ഇല്ല സുരേഷ് പുതിയ നമ്പർ എന്റെ ഇല്ല ആൾ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റുന്ന ആളാണ് എനിക്ക് പുതിയ നമ്പർ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ അതിന്റെ അടുത്ത് പറഞ്ഞു സുരേഷ് അടുത്ത് ഞാൻ അന്വേഷിച്ചായിട്ട് പറയണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ ടൂ ത്രീ ഡേയ്സ് കൂടുമ്പത്തേക്ക് ഞാൻ കാണു എനിക്ക് അറിയാവുന്നോണ്ട് ഞാൻ സെറ്റിൽ വെച്ച് കാണാൻ വന്നുകഴിഞ്ഞോ അതിപ്പോ നമ്മൾ ഒന്ന് അഭിനയിക്കുന്ന മുമ്പ് സുരേഷ് കാണുന്ന ആ പഴയ സുരേഷ് കാണുവുള്ളൂ എന്തായിരുന്നു ആ ഒരു മനസ്സിലുണ്ടായ ഒരു അങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും എനിക്ക് എന്താ പറയണേ ഇതിപ്പോ നിങ്ങള് ഒരു സ്ക്രിപ്റ്റിലൊക്കെ എഴുതുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈസ് ഇവിടെ അവിടെ ഒരു വയലിൻ സോളോ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല മാഷ ഹി ഈസ് എ വെരി നൈസ് പേഴ്സൺ ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം എന്റെ വയസ്സുള്ള ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് സോ എനിക്ക് ഐ ലൈക്ക് ലൈക്ക് ഓൾവേസ് ബിൻ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു സഹോദരൻ ആ ഒരു രീതിയിലാണ് എപ്പോഴും എന്റെ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് രാഷ്ട്രീയത്തിലാണല്ലോ സുരേഷ് സജീവമായിട്ട് രാഷ്ട്രീയമാണ് അതൊക്കെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ സുരേഷ് എന്ത് പറഞ്ഞാലും വാർത്തയാണ് സുരേഷ് ഫേസ്ബുക്കിൽ എന്തെങ്കിലും വാർത്ത വന്ന അതിനെതിരെ ഇടുന്ന കമന്റുകൾ വളരെ ഇന്ന് എന്നോട് പറഞ്ഞു നീ എന്റെ ബൈറ്റെടുക്കാൻ നീ വന്നതാണെങ്കിൽ നീ കുറച്ച് താമസിക്കുന്ന പറഞ്ഞു പിന്നെ എനിക്കൊരു സമ്മതം തന്നാണ് അപ്പൊ സമയം പോയിട്ട് പോയാണ് ൻ ഞാനായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഇത് കാര്യങ്ങൾക്ക് സംസാരിച്ചു രാഷ്ട്രീയത്തിലൊക്കെ ബൈറ്റുകൾ അതൊക്കെ കാണുമ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ഒന്നും വിലയിരുത്തിയിട്ടുണ്ട് ഇല്ല അവരവരുടെ ഒപ്പീനിയൻസ് അവരവർക്ക് എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിൽ ഞാൻ എനിക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല സുരേഷ് ചേട്ടന് ശരിയെന്ന് തോന്നുന്നത് സുരേഷ് ചേട്ടൻ ചെയ്യും പറയും െ പോയിട്ടും ഉൾക്കൊണ്ടത് അത് ആരാണേലും അവരവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആവട്ടെ റിലീജിയസ് ഐഡിയോളജി ആവട്ടെ അതൊക്കെ അവരവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസും കാര്യങ്ങളൊക്കെയാണ് അതിൽ ഞാൻ അതിൽ ജഡ്മെന്റ് പാസ്സാക്കിയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുക അതൊന്നും ദാറ്റ് ഇസ് നോട്ട് നനിയ മൈ ബിസിനസ് അത് ഞാൻ അങ്ങനെ മലയാളത്തിന്റെ ഇരട്ടി ശമ്പളമായിരിക്കും തമിഴ്നാട്ടിൽ കിട്ടുക പിന്നെ അതിന്റെ കൂടുതലാണ് തെലുങ്കിൽ കിട്ടുക പക്ഷെ അവിടെ കൊടുക്കുന്ന ഡേറ്റുകൾ വളരെ കൂടുതലാണ് തെലുങ്കിലൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ കുറവാണ് നാളുകൾ പിടിക്കുമെന്നാണ് പറഞ്ഞത് ഒത്തിരി ഡേറ്റുകൾ വേണ്ടിവരും ശമ്പളത്തിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അന്യഭാഷയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് അന്യഭാഷയിൽ അഭിനയിക്കാനാണ് താല്പര്യം ശമ്പളം ബേസിൽ അഭിനയിക്കാൻ താല്പര്യം അല്ലെ ഇരട്ടി ശമ്പളം കിട്ടുന്നു എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത് പിന്നെ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണെന്ന് പറയുന്നു അല്ലെ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ് തെലുങ്കിൽ പോയ റെസ്പെക്ട് വേറെ ഈ തമിഴ്നാട്ടിലെ ആണോ വാല്യൂ ഉള്ളത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പറഞ്ഞ് റെസ്പെക്ട് ഉണ്ടല്ലോ ഈ രണ്ട് ഇൻഡസ്ട്രിയിലും മലയാളി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വരെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇരട്ടി ആണ് മലയാളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ആ ഇവർക്ക് കാര്യം അറിയാം എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു അസംഷൻ ഉണ്ട് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ മഹത്വം അതാണ് നമുക്ക് മലയാളി ഇൻഡസ്ട്രി ആ എം മലയാളി ഇൻഡസ്ട്രി മലയാളി ആക്ട്രസ് എന്ന് പറയുമ്പോ തന്നെ അവിടെ അതിന്റെ വില ഒരു തനി വിലയാണ് അത് വലിയൊരു ഭാഗ്യമാണ് നമ്മൾ ട്രിവാൻഡത്ത് ജനിച്ചു വളർന്നിട്ട് ചെന്നൈയിലെത്തി കർണാടകയിലൊക്കെ എത്തി അഭിനയിക്കുമ്പോൾ നമ്മൾ മലയാളി എന്നുള്ള മലയാളിക്ക് അഭിമാനിക്കാൻ മുഹൂർത്തമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട് അവിടെ അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന സിനിമയാണ് തെലുങ്കിലും സിനിമയാണ് അവിടെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് മൊത്തം വരുന്നു മലയാളത്തിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അത്ര ആക്ഷത് അതെ ആ ഒരു ക്രോസ് ഓവർ അങ്ങോട്ടും നടന്നിട്ടില്ല പക്ഷേ ഒരു അല്ലു അർജുന്റെ സിനിമ ഇറങ്ങുവാണെങ്കിൽ

ഇല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാ അങ്ങനെ ചെയ്ത് ചെയ്തില്ലായിരുന്നു അത് കാരണം ഒരുപാട് പേര് മിസ്സായിപ്പോയി ഇപ്പം കുറേ അധികം ആൾക്കാർ ആൾക്കാര് കഴിഞ്ഞൊരു മൂന്നാലു വർഷം നോക്കുവാണെങ്കിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ച സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പോയി അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ച് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുമായിട്ട് ഇൻടച്ചിൽ ഇരിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷേ ആ ഒരു അങ്ങനത്തെ ഒരു പ്രവണത ഈ ഇൻഡസ്ട്രിക്ക് ഇല്ല എന്ന് വേണേ പറയാം എനിക്ക് അങ്ങനത്തെ ഒരു സൗഹൃദങ്ങളും ഈ ഇൻഡസ്ട്രിന്ന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി മെയിൻറ്റൈൻ ചെയ്യും നമ്മൾ സ്വയം ആയി ഐ തിങ്ക് ആ എനിക്ക് ആ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ അതൊന്നും ഇല്ല സോഷ്യൽ മീഡിയ മൊബൈലല്ല അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കിട്ടിയില്ല എന്ന് പറയാം പക്ഷെ ഇപ്പം ആക്ച്വലി ഇപ്പം നോക്കുവാണെങ്കി എൻ്റെ പിയേഴ്സ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ദിവ്യൗണിയായിട്ട് ഞാൻ സ്റ്റിൽ ഫ്രണ്ട്സ് വിത്ത് ഞാൻ സംസാരിക്കാറുണ്ട് ഗൗരിയായിട്ട് സംസാരിക്കാറുണ്ട് ഇവരൊക്കെ ഇവരൊക്കെയായിരുന്നു എൻ്റെ പിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നോക്കുവാണെങ്കിൽ ഐം ഗുഡ് ഫ്രണ്ട്സ് വിത്ത് പത്മപ്രിയ റിമ പാർവതി കുറേ അധികം ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ എന്നും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നും ഫോൺ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അവരുടെ ഒരു വേവ് ലെങ്ത് എനിക്ക് സിങ്ക് ആവുന്നുണ്ട് ഐ വുഡ് ലൈക്ക് ടു തിങ്ക് ഓഫ് ദം ആസ് എ ഫ്രണ്ട് ആ രീതിക്കാണെങ്കിൽ ഈ ഡബ്ല്യു സി സി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇവിടെ ഡബ്ല്യു സി സി യുടെ ഒരു പ്രവർത്തനം ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ അതിന്റെ വലിയ പ്രവർത്തനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഡബ്ല്യു സി സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുർത്തിയൊരു സംഘടന വന്നു അമ്മയ്ക്ക് അമ്മയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡബ്ല്യു സി സി സംഘടന ഡബ്ല്യു സി സി സംഘടനയെ കുറിച്ച് എന്തായിരുന്നു കാഴ്ചപ്പാടെന്ന് അവർ രൂപീകരിച്ചപ്പോൾ ഇല്ല ഞാൻ അതിന്റെ ഭാഗമല്ല ബട്ട് അവരുടെ അവരുന്നയിച്ച കാര്യങ്ങൾ വളരെ ന്യായമായ കാര്യങ്ങളാണ് സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ് ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ബാത്റൂമിൽ പോകാനെങ്കിലും ഒരു സൗകര്യം ചെയ്ത് കൊടുക്കും അതെ അത് അങ്ങനെ ചെയ്യുന്നത് എല്ലാ ഒരു കേരളത്തിലാണോ യൂണിയന് പഞ്ഞം കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുകയും അതിന്റെ വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരു പറ്റം ആൾക്കാർ കൂടുന്നതും അത് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് അതിന്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ അത് ഇത്രയും താമസിച്ചതുകൊണ്ട് പറ്റിയെന്നാണ് എനിക്ക് അതിശയം ഐ ഐ വിഷ് ദി ഗെറ്റ് മോർ പവർ അത് കറക്റ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വോയിസ് ഉയർത്തുകയും അത് നേടിയെടുക്കാനും സാധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പിന്നെ അംഗം വാങ്ങണം ഞാൻ ഐഡിയോളജി സോ വൈ നോട്ട് രണ്ടു എനിക്ക് അങ്ങനെ ഒരു കൂറ് അങ്ങനെ എനിക്കറിയില്ല പറ്റുമോ ഇല്ലയോന്നുള്ള എനിക്ക് അറിയില്ല ഒരിടത്തൊന്ന് റിസൈൻ ചെയ്തിട്ടേ മറ്റടുത്ത് പോവാൻ പറ്റുള്ളൂ രേവതയിലെ പത്മപ്രിയ അമ്മയിലെ മെമ്പറായിരുന്നു പിന്നീടാണ് പത്മപ്രിയ മാറി എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയായി ഞാൻ ആ ഇഷ്യൂ ഒക്കെ ഒത്തിരി കൈകാര്യം ഒരു വ്യക്തിയാണ് രവിതയും ഒക്കെ ആ മീറ്റിംഗിൽ വരികയും അമ്മയുടെ മെമ്പർ ആയിരുന്നു അവര് ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഡബ്ല്യു സി സി ഉള്ളപ്പോഴും അവര് അമ്മയിലെ മെമ്പർ ആയിരുന്നു ഡബ്ല്യു സി സി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോളോ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് അപ്പം ഇനി ഡബ്ല്യു സി സി മെമ്പർ ആകിയാണ് ഇതൊരു പുതിയ അടുത്ത ടൈറ്റിൽ ടൈറ്റിൽ കിട്ടി എന്തോരം അല്ല നമ്മൾ ഇരിക്കുമ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഒരാളോട് സംസാരിക്കാൻ സംസാരിക്കും സംസാരിക്കാൻ പറ്റുള്ളൂല്ലേ അല്ലെങ്കിൽ ബോറായി ചിലപ്പോ മുഴുവായി പോകാം ആ ചോദ്യം വേണ്ട എന്ന് പറയാം നമ്മൾ ഒന്നും ചോദിക്കുന്നത് വേണ്ട എന്ന് പറയുന്നില്ല ആ കുഴപ്പമില്ലാതെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നോണ്ടാണല്ലോ പറയാൻ പറ്റുന്നത് ഞാൻ ഡബ്ല്യു സി സിയിലേക്ക് വന്ന ആ പത്മപ്രിയ എല്ലാം കമ്പനിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഡബ്ല്യു സി സി അപ്പൊ നമുക്ക് ഓരോ നമ്മൾ പറയുന്ന മറുപടി എന്നാണ് എനിക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയുന്നത് തയ്യാറാക്കി വന്നത്യു സി സിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഈ പറഞ്ഞത് ഒരു പോരാടി തന്നെ മേടിച്ചാണ് ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞവരാണ് ഡിസിപ്ലിൻ കമ്മിറ്റി വേണം എന്ന് പറഞ്ഞിരിക്കുന്നു അത് ഹൈക്കോടതി ഇടപെടുന്നു ഓരോ സെറ്റിലും കമ്മിറ്റി വേണം എന്ന് പറഞ്ഞു പറയുന്നതും എന്നാ എല്ലാ കമ്മിറ്റി ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും ഇപ്പം സംശയമുള്ള കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആണ് ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ആ വന്നപ്പോ അതിലോട്ട് നമ്മൾ കിടക്കുന്നുണ്ട് വേണ്ട എന്ന് പറയുന്ന ഫസ്റ്റ് ചോദ്യം ഇതായിരിക്കും തീരുമാനം എത്തട്ടെ അത് കഴിഞ്ഞാൽ ഞാൻ പറയാം ചെയ്യട്ടെല്ലാം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്കിപ്പോ ആ ക്വസ്റ്റിന്റെ ഉത്തരം തരാൻ താല്പര്യമില്ല അത് പിന്നീടാകാം പിന്നീടാ അല്ലെ പിന്നീടാകാം അത് ഞാൻ വിട്ടു ഒരു ക്വസ്റ്റൻ ചോദിച്ചു പറഞ്ഞാൽ വേണ്ട ഇനി അത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഇനി അത് എല്ലാം അങ്ങനെ പറയുന്ന സമയം ഞാൻ ഞാനും പണിയോട് തടി മേടിച്ചു പോയാ ചോദിക്കില്ലെന്ന് പറഞ്ഞു പണിയോട് കൃത്യമാണ് അപ്പൊ ബാലൻസ് ചെയ്താൽ അങ്ങോട്ട് പാലം കിടക്കുവറും ഇനി എന്തായാലും ഈ ഈത്തോണ താരസംഘട മീറ്റിംഗിൽ വരുന്നുണ്ട് പഴയ ഫ്രണ്ട്സിനെ ഒന്ന് കാണുന്നുണ്ട് അത് നല്ലൊരു നല്ലതാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾ കുറച്ച് നഷ്ടപ്പെട്ട് നമുക്ക് പുതുക്കാൻ ഫോൺ നമ്പറുകൾ വാങ്ങാനും കഴിയുന്ന ഒരു ബന്ധമാവും കോവിഡ് സമയത്ത് ഒത്തിരി സിനിമകൾ കണ്ടു കാണുമെന്നാണ് കോവിഡ് സമയത്ത് ഞാൻ വളരെ ബിസിയായിരുന്നു ബിക്കോസ് കോവിഡ് വാക്സിനേഷൻ ഒക്കെ വരുന്നതിന്റെ ആ ഒരു സമയത്താണ് ഞങ്ങൾ അമേരിക്കൻ ജീവിതം മതി എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് സ്ഥലം മാറുന്നത് അപ്പം ഒരു പത്ത് പതിനേഴ് വർഷം താമസിച്ച ഒരു കൺട്രിയിൽ നിന്ന് എല്ലാ ടൈസും വിട്ട് അവിടുത്തെ വീട് വിറ്റ് കാറ് വിറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നതന്നെ ആയിരുന്നു എന്റെ പ്രൈമറി ഫോക്കസ് സോ അപ്പോൾ ആക്ച്വലി സിനിമ കാണാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടും പിന്നെ സെറ്റിൽ ആവുന്നത് പുതിയൊരു ലൈഫ് സ്റ്റൈൽ പുതിയ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു ഇവിടത്തെ ലൈഫ് സ്റ്റൈലിനോട് ഒരു അക്ലമറ്റൈസേഷൻ്റെ ഒരു ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ അതെല്ലാം ആയിരുന്നു എന്റെ ഫോക്കസ് അല്ലാതെ സിനിമ കാണാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞത് അമേരിക്ക വെച്ച് സിനിമകളൊക്കെ അല്ലേ പറ്റുന്നതൊക്കെ കാണുമായിരുന്നു ഒ ടി ടിയിലൊക്കെ വരുന്നതൊക്കെ കാണുമായിരുന്നു തിയേറ്റേഴ്സിൽ പോയിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് അത്രയും ഒരു മലയാളി പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റേഴ്സിൽ അങ്ങനെ വരുന്നില്ല പക്ഷെ ഒ ടി ടിയിൽ വരുന്നതും അല്ലാതെ യൂട്യൂബില് വരുന്നതും ഒക്കെ ഞാൻ അതെ മലയാള സിനിമ ലോകത്തെ അറിയിച്ചു എന്ന് പറയാം ആദ്യം സിനിമകൾ ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഹോമൊക്കെ നമ്മൾ ഏറ്റവും ആളുകളെ ഏറ്റെടുത്ത ഒ ടി ടിയിൽ വന്നു ഒ ടി ടി ഒരു വരവ് അഭിരാമി എങ്ങനെയാ വിലയിരുത്തുന്നത് നമുക്ക് തിയേറ്ററിൽ പോകുമ്പോഴാണ് പഞ്ച് സിനിമയ്ക്ക് അല്ലേ നമുക്ക് തിയേറ്ററിൽ നിന്ന് കൈകൊട്ടുമ്പോഴാണ് നമുക്ക് ഒരു കലാകാരനുണ്ടാവുന്ന ഒരു കലാകാരി ഉണ്ടാവില്ല ഒരു ഡയറക്ടർ ഉണ്ടാവുന്നതാണ് പണ്ടൊക്കെ വെള്ളിയാഴ്ചയാണ് ഒരു താരോദ്യം എന്നാണ് പറയുന്നത് പണ്ട് വെള്ളിയാഴ്ച മാത്രമാണ് റിലീസ് ഇപ്പം വേണം ശനിയൊക്കെ റിലീസ് ഉണ്ട് ഒ ടിറ്റിയുടെ ഒരു കടന്നുകയറ്റം എങ്ങനെയാണ് അഭിരാമി കാണുന്നത് ഐ തിങ്ക് അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഒരിക്കലും ഒ ടി ടി സിനിമയെ കാനബലൈസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ചില സിനിമകൾ തിയേറ്ററിൽ കണ്ടാലേ പറ്റൂ അത് കുഞ്ഞ് സ്ക്രീനിലോ ഫോണിലോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വരത്തില്ല ചില സിനിമകൾക്ക് ഇപ്പം വെബ് സീരീസ് ഒക്കെ കാണുവാണെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട കാര്യമില്ല അപ്പം അതിൻ്റെ രീതിയിൽ അതിൻ്റെ സ്കെയിലിൽ അതിൻ്റെ ബഡ്ജറ്റിലായിരിക്കും ആ സിനിമ എടുക്കുന്നതും സോ ബോത്ത് ക്യാൻ കോഎക്സിസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു കാര്യം നല്ല കാര്യം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ഒരു യൂട്യൂബ് വന്നപ്പോൾ എത്രത്തോളം ഷോർട്ട് ഫിലിം മേക്കേഴ്സ് എന്നൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടിയോ അതേപോലെ തന്നെ ഒ ടി ടി വരുമ്പം കുറെ അധികം ആൾക്കാർക്ക് അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ലഭിച്ചിരിക്കുന്നത് അത് അവിടുന്ന് ഷൈൻ ചെയ്ത് വരുന്ന കുറേ താരങ്ങൾ നമുക്ക് ഇനി അടുത്ത സിനിമ ഡയറക്ടേഴ്സും ക്യാമറ പീപ്പിളും എല്ലാം ആകേണ്ട ആൾക്കാരാണ് സോ ഇറ്റ് ഷുഡൻ ഈ ഒരു കുഞ്ഞു ഇതിലോ ലോബിയിലോ ചെറിയൊരു ഇതിൽ റെസ്ട്രിക്ട് ചെയ്യാ റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരു മേഖലയല്ല ഇത് സോ ഐ തി ഓപ്പർച്യൂണിറ്റി ഫോർ മോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം തലമുറകൾ ഒത്തിരി ഒത്തിരി ആളുകൾ ആയിരിക്കും അടുത്ത വെസ്റ്റേൺ പുതിയ തലമുറ പകുതാണി പുതിയ തലമുറ അസുഖി ഒത്തിരി ടോവിന് ഒത്തിരി പുതിയ തലമുറ ആളുകളൊന്നും ഇവരുടെ സിനിമകൾ കണ്ടിട്ടുണ്ടാകും അല്ലെ നമുക്ക് ആ ആക്ടർമാരെ കാണുമ്പോൾ നമുക്ക് പല ആൾക്കാർ മുമ്പ് ഇന്ന ആക്ടർ ഭയങ്കര അഭിന കാണുമ്പോൾ അഭിനാമി അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരു മാർക്ക് ഷീറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ചില ആൾക്കാരുടെ അഭിനയങ്ങൾ ചില സിനിമയിൽ വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചില സിനിമകളിൽ ആ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഓഡിയൻസ് വേറെ ഒരാളുടെ സിനിമ കാണുമ്പോ ഞാനും എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് എനിക്ക് ഫഹദിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് വിനീതിൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചിന്താഗതി അവരുടെ വിനീത് സിനോൾ ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ ആ ശ്രീനിയേട്ടൻ്റെ അതേ ടാലന്റ് അതേപടി കിട്ടിയിട്ടുണ്ട് ഇൻഫാക്ട് ധ്യാന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ധ്യാന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ധ്യാൻ വേറെ ലൈനാണ് വിനീത് വേറെ ലൈനാണ് എനിക്ക് ഐ റിയലി ലൈക്ക് ഹിസ് സെൻസിബിലിറ്റി അപ്പൊ അതുകൊണ്ട് വിനീതിന്റെ കൂടെ അഭിനയിക്കണം എന്നുണ്ട് എല്ലാവരുടെ കൂടെ അഭിനയി പൃഥ്വിടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഏഹ് ഇന്ദ്രജിത്തിന്റെ കൂടെ ഞാൻ ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട് ഷുജിത്ത് ഓൾസോ ഇന്നിം സി ഐ എം എ വെരി സെൽഫിഷ് ആർട്ടിസ്റ്റ് എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കണം നമ്മൾ അതെ എന്തിനാ നല്ല ഞാൻ അഭിനയിക്കും അങ്ങനെ അഭിനയിക്കണം അതെ അതെങ്ങനെ വിനീതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശ്രീചരണിന് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ശ്രീചരൻ ഒരു അഭിമുഖം തരുന്ന എനിക്കത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ച ആ അഭിമുഖം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന അപ്പം പറയുന്ന അന്നത്തെ പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഓർത്തിരുന്നു കൗണ്ടറുകളിലെ കൗണ്ടറുകളാണ് സ്ത്രീ ചേട്ടനെങ്കിലും അതേ ടാലന്റ് തന്നെയാണ് ഇപ്പൊ ഈ ധ്യാനാണെങ്കിലും ഓരോ അഭിമുഖത്തിൽ വന്നിരുന്ന പറയുന്നത് ധാന്റുഖ്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ മാത്രം അഭിമുഖം ഒക്കെ കാണാറുണ്ടോ കണ്ട് രസിക്കുവല്ല നമുക്ക് ഭയങ്കര രസമല്ല സംസാരമൊക്കെ വിനീത് വേറെ ഒരു രീതിയാണ് വിനീതിന്റെ റൂട്ട് വേറെ വേറെയാണ് ഈ പറഞ്ഞപോലെ വിനീതിന്റെ കൂടെയും ഭഗതിന്റെയും അത് അതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാവരുമായിട്ട് അഭിനയിക്കണം അല്ലെ പല നായികന്മാരും അല്ലെ പല നായികന്മാരും അഭിരാമിക്ക് ശേഷം ഒത്തിരി നായികമാരും ഇവിടെ ഉണ്ടായില്ലേ ഇവരെയൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് വിലയിരുത്തുന്ന നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് വരും പ്രേക്ഷക വിലയിരുത്തിയൊക്കെ സിനിമയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ അത് എല്ലാവരുടെയും ഇപ്പൊ വരുന്നതിൽ ടാലന്റ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല എവ്രിബി സോ ടാലന്റഡ് ഇപ്പം നിമിഷയുടെ മൂവി ആണെങ്കിലും അല്ലെങ്കിൽ നമിതയുടെ മൂവി ആണെങ്കിലും അല്ലെങ്കിൽ സംയുക്തയുടെ മൂവിയാണെങ്കിലും എനിക്ക് പേര് പെട്ടെന്ന് എല്ലാവരുടെയും പേര് എനിക്ക് വന്നില്ലെല്ലാം ആരെയും മാറ്റി നിർത്ത നിർത്തിയത് കൊണ്ടല്ല എല്ലാരും തന്നെ ആന ആനബെൻ അല്ലെങ്കി ദർശന മീൻസ് സോ മെനി പീപ്പിൾ ആർ സോ ഇൻക്രെബിലിറ്റി പാർവതി റിമ ഐ മീൻ ഇറ്റ്സ് ജ സോ അമേസിങ് ആൻഡ് അവർക്ക് ഇത്രയും നല്ല ക്യാരക്ടേഴ്സും കൂടെ കിട്ടുന്നുണ്ട് ഐ എം സോ എക്സൈറ്റഡ് അത്രയും നല്ല ക്യാരക്ടേഴ്സ് എഴുതുന്നുണ്ട് ആൾക്കാർ അവർക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സോ ഒരിപ്പം ആദ്യത്തെ നോക്കുവാണെങ്കിൽ ഒരു ഷീല ജയഭാരതി അല്ലെങ്കിൽ ശാരദ ഒരു മൂന്ന് നാല് പേരേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉർവശി ശോഭന ഒരു രേവതി ഒരു അഗൻ ഒരു അഞ്ചാറ് പേരേ ഉള്ളൂ ഇപ്പൊ തന്നെ ഞാൻ തന്നെ എത്ര പേര് പത്ത് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ മിസ് ചെയ്ത ഒരു ഉണ്ട് ഉണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ദാറ്റ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ് സോ ഹാപ്പി ഈ ഈ പറഞ്ഞതുപോലെ അവാർഡുകൾ 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 പല കൊടുക്കണമെന്ന് ചെയ്തും ചില അവാർഡുകൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് ചില അവാർഡുകൾ അല്ല അത് ഓരോ അവാർഡിനെതിരിക്കും അത് നമുക്ക് നമ്മൾ തന്നെ തന്നെ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ ആ അത് പൊതു അറിവാണ് ഐ തിങ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഏതാണ് ശരിയായ അവാർഡ് ഏതാണ് ചുമ്മാ കൊടുക്കുന്ന അവാർഡ് എന്ന് അവർക്ക് തരുമ്പോമി അത് വിശ്വസിച്ചാണോ അതിനുണ്ടോ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ഞാൻ ഐ ഡോണ്ട് നോ ഇഫ് ഞാൻ ഒരു അവാർഡിനെ ഞാൻ ഇരുന്ന് ഞാൻ ഈ അവാർഡ് വാങ്ങിക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രസ്താവന ഇറക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ ഒരു അവാർഡ് ആണെങ്കിൽ പോലും അതൊരാളുടെ ഒരു ടാലന്റിന് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സംസോർട്ട് ഓഫ് പ്രോത്സാഹനം എന്ന് വേണമെങ്കിൽ പറയാം ഒന്നും അല്ലെങ്കിലും കുറെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും അവിടെ ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ ഒരു റൂമിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷെൽഫ് വെക്കാൻ ഒരു സാധനം കിട്ടുമല്ലോ അവാർഡുകൾ കിട്ടിയില്ല ഒന്ന് രണ്ടെന്ന് കിട്ടിയിട്ടുണ്ട് മലയാളത്തിലല്ല പക്ഷെ തമിഴിലാണോ തമിഴിലും കന്നഡയിലും ഈ തമിഴിലേക്ക് നമ്മൾ കുറെ ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ നമുക്ക് എപ്പോഴും ഇഷ്ടം തോന്നുന്ന ഒരു നടൻ ഉണ്ടാവുമല്ലോ നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു നടൻ ഐ തിങ്ക് അത് പൊതുവറിവാണ് എനിക്ക് കമൽ സാർ ഐം എ ഹ്യൂജ് ഫാൻ ഓഫ് കമൽഹാസൻ സർക്ക് ഒന്നും പറയാനില്ല അതുമായിട്ട് ഒത്തിരി വാർത്തകളൊക്കെ അതൊക്കെ പണ്ട് വേദനിപ്പിച്ച വേദനിപ്പിച്ചു പോകുന്നില്ല കമൽഹാസനുമായിട്ടുള്ള ചുമ്മാ പിന്നെ അവര് തന്നെ സത്യമല്ല കള്ളത്തരമാണെന്ന് പറഞ്ഞ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഓക്കെ ഞാൻ ഇന്നും ആ വാർത്ത പഴയ വാർത്ത എടുത്ത് വായിച്ചു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ആളായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് എപ്പോഴും കമൽഹാസനാ ഫ്രണ്ട് അല്ലെ രാഷ്ട്രീയത്തിൽ ഒരാളാണ് എന്ന് അഭിരാമി അത്ര മാത്രം ആരാധിക്കുന്ന ഒരാളാണ് കമൽഹാസൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അത് പുള്ളിയുടെ ഒരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ലേ പുള്ളിക്ക് കുറെ കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഉണ്ടെന്ന് തോന്നി അതിനൊരു പ്ലാറ്റ്ഫോം തേടിപ്പോയി രാഷ്ട്രീയമാണ് അതിന്റെ കറക്റ്റ് പ്ലാറ്റ്ഫോം എന്ന് തോന്നി അതുകൊണ്ട് അത് പുള്ളി ചെയ്തു അത്രേ ഉള്ളൂ ഞാൻ അത് അദ്ദേഹം ചെയ്യണോ വേണ്ടത് ഞാൻ ആലോചിച്ചിട്ട് ആർക്കെന്ത് മാറ്റം വരാനാ മേ ബി വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ സംസാരിക്കാറുണ്ട് മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും ഞാൻ വിളിച്ച് വിഷ് ചെയ്യും സോ അങ്ങനെ മേ ബി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ കോൺടാക്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലാതെ എന്റെ ഫാമിലി ഫ്രണ്ടോ ഫ്രീ ചെയ്യാൻ വേണ്ടി പോവാ ഇല്ല ഇല്ലായിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം എന്ന് പറഞ്ഞു ഫ്രണ്ട് മത്സരിക്കും അങ്ങനെയൊന്നുമില്ല നമുക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല രാഷ്ട്രീയത്തിലേക്കല്ല ഇവിടെ മലയാളത്തിൽ അങ്ങനെ പോകാറുണ്ടല്ലോ ഇപ്പൊ സുരക്ഷ പോയിട്ടുണ്ട് രാഷ്ട്രീയം നോക്കിയല്ല പോ സുരേഷ് ഗോപി ഒരിക്കലും മറ്റാ ആള് പോകുന്നുണ്ട് അത് രാഷ്ട്രീയം നോക്കിയാൽ സുഹൃത്ത് വലയത്തിൽ ഇവിടെ കേരളത്തിൽ അങ്ങനെ കാണുന്നുണ്ട് അവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ രാഷ്ട്രീയ ബേസിൽ മാത്രമേ അവിടെ രാഷ്ട്രീയ ബേസിൽ തന്നെയാണ് പോകും സുഹൃത്ത് ബന്ധത്തിലല്ല ഈ അവിടെയും ഈ പറഞ്ഞപോലെ പുതുതലമുറകൾ ഒത്തിരി ആണ് ആണെങ്കിലും അത്രേ പേരാണ് ഫാൻസ് ആണ് അവരിൽ ആരുടെ കൂടെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് എല്ലാവരും കൂടെ അഭിനയിക്കണം ഇപ്പൊ ഇവരിൽ രണ്ടുപേരുടെ പേര് പറഞ്ഞില്ല ആദ്യം ഇവർ രണ്ടുപേരും എല്ലാവരും പൃഥ്വിരാജും പറഞ്ഞിട്ട് മൂന്നാമത് പൃഥ്വിരാജ് പറഞ്ഞതിൽ ഒരു എളുപ്പണ്ട് അതെ പൃഥ്വിരാജ് ഞാനും ആണ് അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് തന്നെ പോകണമൊന്നും ഇല്ല നേരിട്ട് കമ്പനി അല്ല വിളിച്ചിട്ടുണ്ട് അഭിനയിക്കാനായിട്ട് വിളിച്ചിട്ടില്ല പക്ഷെ നമ്മള് സംസാരിക്കാറുണ്ട് കോണ്ടാക്ടില് തന്നെയാണ് അല്ല ഇത്ര ആഗ്രഹം അല്ലിയെടുത്ത് ഞാൻ വിളിച്ചു പറയാം ഇന്റർവ്യൂ അയച്ചു കൊടുക്കണേ തീർച്ചയായിട്ടും അയച്ചു അറിയിക്കുകയും ചെയ്യും പടങ്ങൾ ചെയ്ത് പുതിയ തരാം പുതിയ പഠം ഞാൻ പൃഥ്വിരാജിന്റെ അഭിനയിച്ച അഭിനയിച്ചാ സിനിമ ഞങ്ങൾ നേരിട്ട് അഭിനയിച്ചാൽ പൃഥ്വിരായ ചോദ്യം ചെയ്ത് എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കണം പൃഥ്വിരാജ് എന്നോട് പറയും ചെയ്തു ഒത്തിരി എന്നോട് ചോദ്യം കുറച്ചൊരു കുറച്ചൂടെ വേലത്തിന്നോളം പറഞ്ഞു തമാശ പറയുകയും ചെയ്തൊരു കഥയുണ്ട് അത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ആ പൃഥ്വിരാജായിട്ട് ക്ലാസ്മേറ്റ് ആണല്ലേ ഒരു നമ്മൾ ആക്ച്വലി ഞാൻ ആ ആ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചു പഠിച്ചു മാസം ഞാനും എന്റെ ഹസ്ബൻഡും അവിടെ തന്നെയാണ് ഞാൻ പരിചയപ്പെട്ടത് നമ്മളെല്ലാരും ഒരേ സ്കൂളിൽ ഒരേ ബാച്ചായിരുന്നു അതെ അങ്ങനെയാണ് അവിടെ ഒരു പരിചയം ഉണ്ടായിരുന്നെ പിന്നീട് അത് ഇങ്ങനെ പരിചയം പുതുക്കി പോകുന്ന ഒരു അതെ അവിടെ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ അത് നമ്മൾ കൂടെ മൂന്ന് പേരുണ്ട് ബന്ധങ്ങളുണ്ടായിരുന്നു തമിഴ് പൃഥ്വിരുടെ തമിഴ് ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് എല്ലാവരുടെയും കൂടെ ഞാനിപ്പോ ആരുടെ കൂടെ അഭിനയിച്ചാലും അന്ന് പറയുന്നേ ഒരു പ്രേക്ഷകൻ ഞാൻ ഐ ആം ലുക്കിംഗ് ടു പ്ലീസ് മൈ ഓഡിയൻസ് ആസ് എൻ ഓഡിയൻസ് പറയൂ ഞാൻ ആരുടെ കൂടെ അഭിനയിക്കണം പിന്നെന്താ രാജ്യത്തിന്റെ എനിക്ക് അത് നല്ല എന്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞു ഞാൻ പറഞ്ഞത് പറയട്ടെ നല്ല കാര്യം പറയൂ മാനിഫെസ്റ്റ് ചെയ്യൂ എനിക്ക് കൃത്യമാണ് എനിക്ക് വിജയ് സേതുപതിലൂടെ അഭിനയിക്കണം പുളിയുടെ ഐഡിയോളജി ഒരു കിഡില ഐഡിയോളജിയാണ് ഒരു നല്ല റിപ്പോർട്ടർ എന്നുള്ള ഒരു കാര്യം തെളിയിച്ചു കഴിഞ്ഞില്ല എപ്പോഴോ തെളിയിച്ചതാണ് പിന്നെ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു വിജയ് അതെ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി വേറെയാണ് അതെ ഈ പറഞ്ഞതുപോലെ ഈ സുരേഷ് പറഞ്ഞ ഒരു വലിയ മനുഷ്യ സ്നേഹം അതുമുണ്ട് അദ്ദേഹത്തിന് അല്ലെ എനിക്ക് ഇവിടെ ലൊക്കേഷനിലൊക്കെ ഈ കൊച്ചിയിലൊക്കെ വന്നപ്പം ഞാൻ നേരിട്ട് കണ്ട് അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളെ പോലും വെറുപ്പിക്കാതെ അദ്ദേഹം ക്യാമലിരിക്കാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ വലിയ വൈറലായിരുന്നു അദ്ദേഹം എടുത്ത ഫോട്ടോ ആലപ്പുഴയിൽ ഒന്ന് ഷൂട്ടിങ് ഞാൻ പോയി നേരിട്ട് കണ്ടാണ് സംസാരിക്കുക അപ്പൊ അത്ര ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണമെന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഇരിക്കുന്നത് അല്ലെ അതെ അതുണ്ടാകും നടക്കട്ടെ നടക്കട്ടെ ഇത് ബുഡാണോ പൊന്നാകട്ടെ സംസാരിച്ചിട്ടുണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട് ഫംഗ്ഷനിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എന്റെ ഞാൻ തമിഴിൽ റീസെന്റ് ചെയ്തോണ്ടിരുന്ന മൂവിയുടെ അതേ സെറ്റിലായിരുന്നു അടുത്ത സെറ്റിലായിരുന്നു പുള്ളിയും വർക്ക് ചെയ്തിരുന്നെ ആക്ച്വലി വളരെയധികം ഡൌൺ ടു അർത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഞാൻ ഇങ്ങനെ അടുത്ത സെറ്റിൽ വിജയമുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എന്നൊന്ന് പറയാമോ എന്ന് ഞാൻ ആ ഫിലിമിന്റെ മാനേജറിന്റെ അടുത്ത് അറിയിച്ചപ്പോഴത്തേക്കും ഹി സെറ്റിലല്ല ഞാൻ വന്ന് കാണാം എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് ദാറ്റ് നോട്ട് ദ റൈറ്റ് തിങ് നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നതാണ് അതിന്റെ മര്യാദ എന്ന് പറഞ്ഞ അങ്ങോട്ട് പോയി കണ്ടു ഒരു കൊറേ നേരം ഇരുന്ന് സംസാരിച്ചു പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട് വെരി ഷൈ പേഴ്സൺ അങ്ങോട്ടും ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് സംസാരിക്കില്ല പക്ഷെ ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞാ മണിക്കൂറോട് ഇരുന്ന് സംസാരിക്കും അതെ സോ ഇറ്റ് വാസ് എ നൈസ് ഇന്ററാക്ഷൻ അപ്പം നല്ല പറഞ്ഞത് എനിക്ക് പിന്നെ പറഞ്ഞു ഡെഫിനും നമ്മള് സീഡിട്ടു നമ്മള് നമ്മുടെ കാര്യം നമ്മള് ചെയ്യണം നമ്മള് ചുമ്മാ വീട്ടിലിരുന്ന് നമ്മളെ നോക്കി എല്ലാം വരും എന്ന് പറഞ്ഞാൽ അഹങ്കാരമൊന്നും എനിക്കില്ല ചോദിച്ചു വാങ്ങും വാങ്ങും പിന്നെ വലിയൊരു

അത് കൃത്യമാണ് കേട്ടോ അത്തരം പ്രവണത നല്ലതാണ് അത് അവിടെ ഒരു പോയിന്റ് നമ്മൾ ഇപ്പോഴും കലയെ സ്നേഹിക്കുന്നു എന്റെ എന്റെ ജീവിതം എന്നൊരു പകുതി ഭാവം എന്റെ അഭിനയമാണ് അത് ഉള്ളതുകൊണ്ടാണ് ചോദിക്കാൻ പറ്റുന്നത് രണ്ടു വർഷങ്ങളുണ്ടല്ലോ അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ചോദിക്കാൻ പറ്റുന്നത് ഇനി അഭിനയിക്കണം എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അഭിനയിക്കണമെന്ന് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് മനസ്സിൽ കാണുന്ന സിനിമകൾ ചില സിനിമകൾ കാണുമ്പോഴത്തേക്കുമ്പോൾ അങ്ങനത്തെ ഒരു സമയം എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട് എനിക്ക് ബയോപിക്സ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു വ്യക്തിയുടെ ബേസസ് അവരുടെ ലൈഫ് ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ ചെയ്യാൻ എനിക്ക് എനിക്ക് ഇറ്റ്സ് എ ചാലഞ്ച് ഫർ മീ ബിക്കോസ് നമ്മളൊരു മനസ്സിൽ സങ്കല്പിച്ച ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസമുള്ളതാണ് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഹ്യൂമൻ ബേസ് ചെയ്തിട്ട് അവരെ കുറിച്ച് സ്റ്റഡി ചെയ്യാം അവരുടെ ലൈഫിനെ കുറിച്ച് പഠിക്കാം അങ്ങനത്തെ ഒരു സംഭവം ചാലഞ്ചായിട്ട് എടുക്കാൻ എനിക്ക് വളരെയധികം അതിൽ ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട് പക്ഷെ അവരുടെ ബ്ലെസ്സിങ് അതിനുണ്ടെങ്കിൽ ഐ തിങ്ക് അത് വർക്ക്ഔട്ട് ആകും അതെ അവരുടെ ബ്ലസ്സിങ്ങിലാണ് നമ്മൾ ചെയ്യില്ലല്ലോ സോ ചെയ്യണം ഇപ്പൊ ഈ സിനിമകളില് വിജയപരാജയങ്ങൾ വരുന്നുണ്ട് പല സിനിമകളും പണ്ടൊക്കെ സിനിമകൾ വളരെ കുറച്ചാണ് റിലീസ് ചെയ്യുന്നതല്ലേ നമുക്ക് കുറച്ച് തിയേറ്ററുകളുണ്ട് ഇപ്പം ഇഷ്ടംപോലെ സ്ക്രീനുകളാണ് ഒരു ആഴ്ചയില് ചിലപ്പോ എട്ടു ഒമ്പത് സിനിമകൾ റിലീസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ഒമ്പത്തെ മാസമൊക്കെ പതിനഞ്ച് സിനിമയൊക്കെ ഒരുമിച്ച് റിലീസ് ചെയ്ത കാല കാലങ്ങളാണ് പോകുന്നത് അപ്പൊ ഈ സിനിമ എല്ലാം കാണാൻ പ്രേക്ഷർ കഴിയുന്നില്ല കഴിയാത്തൊരവസ്ഥ വരുമ്പോ സിനിമകൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട് ആ ഒരു കാറ്റഗറി എങ്ങനെയാണ് നമുക്ക് ഒത്തിരി സിനിമകൾ റിലീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ സിനിമയും കാണാൻ ആളുകൾക്ക് കഴിയും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സിനിമ കാണുന്ന മുമ്പ് തന്നെ തിയേറ്ററിൽ നിന്ന് പോവുകയാണ് നമുക്കൊരു സിനിമയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല ആ സിനിമയുടെ ഒരു എത്തുന്നില്ല അത്തരം ഒരു കൂട്ടമായ റിലീസ് സിനിമയ്ക്ക് ഒരു പരാജയമായി തോന്നുന്നു ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഇനി ആലോചിച്ചിട്ട് ഞാൻ ഒരു ഉത്തരം പറയേണ്ടി വരും സോ എനിക്ക് അറിയില്ല മേ ബി ദാറ്റ് ഇസ് വൈ ഒ ടി പോലത്തെ സ്പേസസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു തിയേറ്ററിൽ കിട്ടാത്തൊരു വിജയം മേ ബി ഒ ടി ടിയിൽ കിട്ടുമായിരിക്കും ആ സിനിമയ്ക്ക് ഒ ടി ടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്ന് കാണാനുള്ള സമയവും ഇപ്പം അത്രയും പത്തായിരം രൂപ ഒരു നാല് മെമ്പേഴ്സുള്ള ഫാമിലി ആണെങ്കിലും ഒരു സിനിമയ്ക്ക് പോകണെങ്കിൽ പത്തായിരം രൂപ പൊട്ടി കിട്ടും അത് പൊട്ടിക്കാത്ത നമുക്ക് വീട്ടിന്റെ നമ്മുടെ ബെഡ്റൂമിലോ ലിവിങ് റൂമിലോ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ഒ നമുക്ക് ഒരുക്കി തരുന്നുണ്ട് മേ ബി അതില് അത് വിജയിക്കുമായിരിക്കാം െ കുറിച്ച് ആലോചിച്ചിട്ടില്ല സിനിമ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല സൗകര്യം കൊണ്ട് ആളുകൾ ഇങ്ങനെയും മാറുന്നു നമ്മൾ കണക്കുകൂട്ടുന്നുള്ളൂ അതുപോലെ തന്നെയാണ് കൃത്യ സമയം പാലിക്കുക ഷൂട്ടിങ്ങിന് അവരമയ്ക്ക് കാലഘട്ടത്തിൽ നമ്മൾ അഭിനയിച്ചു വന്നാൽ ആറ് മണി മോർണിംഗ് ലൈറ്റിൽ നമുക്കൊരു ഷൂട്ട് വേണമെന്ന് ഡിമാൻഡ് ഡയറക്റ്റ് ചെയ്താൽ നമ്മള് ആറു മണിക്ക് മേക്കപ്പെട്ട് റെഡി ആകണം അതെ അതെ ആ കാലഘട്ടം അന്നത്തെ കാലഘട്ടം അത് കൃത്യമായി നടന്നിട്ടുണ്ടെന്നാണെങ്കിൽ ചില ആളുകൾ വരാതിരുന്നിട്ടുണ്ടാവും എന്തെങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഇപ്പൊ അബ്രാമി ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞു സമയം കൃത്യത പാലിക്കുന്നില്ല ചില താരങ്ങൾ അത്തരം താരങ്ങളോട് എന്താണ് പറയാം പാലിക്കേണ്ടതാണ് സമയകൃത്യത പാലിക്കേണ്ടതാണ് അത് ഈ ഒരു പ്രൊഫഷനിൽ മാത്രമല്ല എന്റെ മേഖലയിലാണെങ്കിലും അത് പാലിക്കേണ്ടത് തന്നെയാണ് അത് നമ്മുടെ മാത്രം സമയമല്ല അവിടെ നഷ്ടപ്പെടുന്നത് വേറെ പല ആൾക്കാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ നമുക്ക് അവര് അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൂടിയാണ് നമ്മൾ സമയത്തിന് പറഞ്ഞ സമയത്തിന് വരുന്നത് അല്ലാതെ നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് പറയണം ഇങ്ങനെ ലേറ്റ് ആവുന്നുണ്ട് എന്ന് വിളിച്ച് പറയണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ പങ്ക്ച്വാലിറ്റി ഒക്കെ വെരി ബേസിക് ക്വാളിറ്റി ഒരു തീർച്ചയായിട്ടും അതെ സ്നേഹിക്കുന്നവരല്ല എന്ന് ഏത് മേഖല ഇപ്പൊ ഞാനാണ് എന്റെ മേഖല ഒരു മേഖല എന്ന് ഞാൻ പറഞ്ഞു ഈ സിനിമാ മേഖല മാത്രമല്ല പറഞ്ഞു അതോടൊപ്പം ലഹരി ഉപയോഗം വർദ്ധിച്ചു എന്നാണ് മലയാള സിനിമയിൽ പറയുന്നത് വാർത്ത കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു ചില ആൾക്ക് ലഹരി ഉപയോഗിച്ചാൽ ലഹരി എന്ന് വെച്ചാൽ മദ്യമല്ല അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഉപയോഗിച്ചാൽ മാത്രം അഭിനയിക്കാൻ മൂട് വരുകൾ എന്ന് പറയുന്ന താരങ്ങളുണ്ട് ഇപ്പൊ രണ്ടുപേരെ ഇവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് വാർത്തകൾ അറിഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കണം രണ്ടുപേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇത്ര ലഹരി ഉപയോഗിക്കുന്നു സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ നേരിട്ട് ഉണ്ടാവാം മോസ്റ്റ് ലൈക്ലി ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ അത് വാർത്തയായി പുറത്തു വരികയും ഇങ്ങനെ വിലക്ക് വരികയും എല്ലാം ആയിട്ടുള്ളത് ബട്ട് ഐ ഡോ തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ് തിങ് ടു ഡു സ്വന്തം സമയത്ത് എന്ത് ചെയ്യുന്നു അത് നിങ്ങൾ ചെയ്തോളൂ അത് നിങ്ങളുടെ സ്വകാര്യ കാര്യം ബട്ട് ബട്ടിപ്പൊ ഒരു ഒരു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വന്നിട്ട് വെച്ചിട്ടാണ് വന്ന് ക്ലാസ് എടുക്കുന്നത് അത് ശരിയല്ല അല്ല നമ്മള് നമ്മുടെ മേളിൽ ഓപ്പറേഷൻ ചെയ്യാൻ വരുന്ന ഒരു ഡോക്ടർ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് വരുന്നതാണെങ്കിൽ അത് ശരിയല്ല അത് പ്രൊഫഷണലിസം ഈസ് പ്രൊഫഷണലിസം പ്രൈവറ്റ് ലൈഫ് ഇസ് പ്രൈവറ്റ് ലൈഫ് അത് അതിന്റെ ഒരു വേർതിരിപ്പ് ഉണ്ടാവേണ്ടതാണ് അത് വളരെ ഇറ്റ്സ് എ വെരി കോമൺ സെൻസ് സംഭവം അല്ല അവിടെയൊന്നും ഇങ്ങനെയൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരാള് മദ്യപിച്ചിട്ട് വന്നിട്ട് അലമ്പുണ്ടാക്കിയ അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷെ ഐ ഹാവ് ബിൻ ഇൻ സെക്സ് വേറെ മദ്യത്തിന്റെ സ്മെല്ലൊക്കെ വന്ന് എനിക്ക് അറിയാം ആള് എന്തോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അലമ്പായിട്ടില്ല അത്രയേ ഉള്ളൂ അപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോയിട്ടില്ല പോയിട്ടില്ല അങ്ങനെ പോവാണെങ്കിൽ ഞാൻ പറയുമായിരിക്കും അങ്ങനെ അനുഭവം അതെല്ലാ മേഖലയിലും ഉണ്ട് ഡെഫിനറ്റ്ലി ഉള്ളത് ആ ലൊക്കേഷൻ ഇറങ്ങിപ്പോയ ചരിത്രങ്ങളുണ്ടോ നമ്മുടെ കൂടെ ഇറങ്ങിപ്പോ വേറെ ആരെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടോ ഇറങ്ങിപ്പോയില്ലോ എനിക്കല്ലേ ഇറങ്ങി പോയിട്ടുണ്ടോ ഇല്ല ഞാൻ ഞാനിറങ്ങിപ്പോയി ഞാൻ ഇല്ലാരെങ്കിലും ഇറങ്ങിപ്പോയി ഞാൻ ഇല്ല ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ ആരും ഇപ്പോൾ അതൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ വാർത്തകളില് നമ്മൾ നേരിട്ട് അനുഭവിച്ച് ഞാൻ വരെ പോയി ആ വാർത്തകൾ പോയിട്ടുണ്ട് ഈ എഡിറ്റിംഗ് കാണുന്നില്ല വിവാദം എഡിറ്റിംഗ് ആണെന്ന് വാശി പിടിക്കാറുണ്ടോ ില്ല ഞാൻ അങ്ങനെ ഒന്നും വാശി പിടിച്ചിട്ടില്ല എനിക്ക് എഡിറ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അവരോട് നമ്മളൊരു സ്വാതന്ത്ര്യം ഒരു ഡയറക്ടർ ആണ് അല്ലേ അല്ലാതെ ഞാൻ ഇതിൽ ഇൻവോൾവ് ആകും എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആകുന്നതിൽ കുഴപ്പമൊന്നുമില്ല ആ എന്നാ അവര് രണ്ടുപേരും ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നതില് കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരാൾ ഒരാളുടെ ക്രിയേറ്റീവ് ഇതിലോട്ട് കൈ കടത്തുന്നത് ആവശ്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യാറില്ല മറ്റുള്ളവര് ചെയ്യുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല അല്ലെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതെ 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 ഒന്ന് പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റില്ല എവിടെ ഒരു ഒരു കൊണ്ടോ എന്തോ ഉള്ള പോലെ പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോയി നമുക്ക് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആക്കണം അങ്ങനെ ഒരു പേര് പേരും വരും അല്ലേ കോടതി പേര് കൊടുക്കേണ്ടി വരും അല്ലേ അല്ല ഇതൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയത് അത് സത്യം സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയുന്ന ഒരാളാണ് അതിന് എനിക്ക് വരേക്കാരുണ്ടാകും എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയും ഞാൻ കള്ളമായിട്ട് വാർത്ത കൊടുക്കാറില്ല എന്ന് എനിക്ക് വളരെ വിശ്വാസമുള്ള കൂട്ടത്തിലാണ് ഞാൻ ഞാൻ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് ഓരോ കമന്റുകൾ വായിച്ച് ഈ സിനിമയുടെ രക്ഷെ പറഞ്ഞ കമന്റ് വരുന്നത് എന്താ കളിയാക്കുന്നതാണ് കേട്ടോ എന്നെ കളിയാക്കുന്നതാണ് എനിക്കല്ല എന്നോട് ഇഷ്ടമുണ്ടായിട്ട് തന്നെ ഈ സിനിമ നടത്താൻ പോകുന്നു ഈ സിനിമയുടെ എല്ലാ പ്രശ്നം അറിയുന്നത് വിനാണെന്നൊക്കെ പറഞ്ഞാൽ

നമുക്ക് നമുക്ക് ഇംഗ്ലീഷ് ചെയ്യാം ഓഫർ വന്നിട്ടില്ല പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല ഇപ്പൊ ഞാൻ അതിന് ആക്ച്വലി തേടി പോയിട്ടില്ല സത്യം പറയുവാണെങ്കിൽ അതിന് കുറച്ച് നെറ്റ്വർക്ക് ചെയ്താൽ ചിലപ്പോ അത് നടക്കുമായിരിക്കും മേ ബി ഐ ഷൂഡ് മറ്റൊന്നു ചെയ്യുന്നല്ല എനിക്ക് വിയോജിപ്പൊന്നുമില്ല അത്ര ഒരു ഇതിലേക്ക് എത്തിയില്ല നമ്മള്

തീർച്ചയായിട്ടും ആ വിശ്വാസമാണ് ആ വിശ്വാസമാണ് പ്രേക്ഷകരുടെ ഇഷ്ടമാണ് വീണ്ടും സിനിമയിൽ അഭിനയിക്കാനുള്ള ഇത് വരുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടമാണല്ലോ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ല നമ്മളൊരു പ്രൊഡ്യൂസറും വേണ്ട ഒരു ഡയറക്ടറും വേണ്ട പ്രേക്ഷകർക്ക് അഭിരാമി ഇഷ്ടമാണെന്ന് കണ്ടു തന്നെയാണോ വീണ്ടും സബ്ജക്റ്റായിട്ട് ഡയറക്ടർ എത്തുന്നത് അത് ഉറപ്പ് തന്നെയാണ് മാറ്റം ഒന്നും ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഭയക്കുന്നുണ്ടോ ചില സമയത്ത് സോഷ്യൽ മീഡിയ നമ്മൾ ഉപദ്രവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അതിന് നമ്മൾ അത്രയും വില കൊടുത്താലേ നമുക്ക് ഉപദ്രവമാവുള്ളൂ മേ ബി ഞാൻ എന്റെ ജീവിതത്തിൽ അത്രയും ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല എന്ന് മേ ബി പറയാം എനിക്ക് അത്രത്തോളം ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിൽ പകുതി ഫീച്ചേഴ്സ് എനിക്ക് ഇപ്പോഴും ഉപയോഗിക്കാൻ അറിയത്തില്ല സോ അതുകൊണ്ട് കൂടി ആവാം അങ്ങനെ ഒരു പേഴ്സണൽ ഇതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ അതിനെ കമന്റുകാര് കൊണ്ടും അല്ലെങ്കിൽ വളരെ ഇൻസെൻസിറ്റീവായിട്ട് ട്രോൾ ചെയ്തുകൊണ്ടും ആളുകൾക്ക് അതിനെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അതിനെ മനസ്സിലാക്കുന്നു സോ ഐ ഐ ഐ അണ്ടാൻഡ് ഈ നിലവിൽ ഒരു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ പ്രമോഷൻ എന്നൊരു ഭാഗം ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് അല്ലെ എവിടെയാണ് ഇപ്പം അഭിരാമി ചെന്നൈയിലാണെന്ന് വെച്ചോ പ്രൊമോഷൻ എന്തായാലും അഭിരാമി വന്നേ പറ്റുള്ളൂ പ്രൊമോഷന് നിർബന്ധമായിട്ടൊരു താരങ്ങൾ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ പറയണമെന്നുള്ള കാര്യത്തിൽ എന്താണ് അഭിപ്രായം അതിപ്പോ ആക്ച്വലി കോൺട്രാക്റ്റില് തന്നെ എഴുതി ചേർക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കടമയാണ് വരേണ്ടത് വരണം അബ്രാമി അബ്രാമി അങ്ങനെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു നമ്മൾ ആ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ നമ്മൾക്ക് നമ്മുടെയും കൂടെ ആവശ്യമല്ല നമ്മള് ചെയ്ത് നമ്മള് പ്രയത്നിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും അത് കൃത്യമായി എന്തായാലും അബ്രാമി കൊറേ മനസ്സ് തുറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി മനസ്സ് തുറക്കാൻ ഒത്തിരി സമയം ഇരുന്നാണ് നമ്മൾ ഇരുന്നാണെടുക്കുന്നത് വണ്ടി വണ്ടിപാട് ഹോട്ടലിൽ നിന്നിട്ടെങ്കിൽ നമ്മൾ സംസാരിക്കാം അങ്ങനെ മനസ്സ് തുറക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല അതെ ഞാൻ വളരെ ചുരുക്കം ക്വസ്റ്റിന് ഞാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ളൂ ഒരു ഉള്ളൂ അതെ അതെ എനിക്ക് ഓർമ്മപ്പെടുന്നു ആവർത്തിക്കും വേണ്ട വേണ്ടത് മാത്രം ബാക്കിയെല്ലാം നമ്മള് പറയുകയും ചെയ്തു സംസാരിക്കുകയും ചെയ്തു എന്തായാലും ഒത്തിരി സന്തോഷം ഈ സൂപ്പർ ഹിറ്റ് ആണ് ഗരുഡൻ സിനിമ ഗരുഡൻ തുള്ളുന്നത് പോലെ ആളുകൾ തിയേറ്ററിലേക്ക് വന്ന് കയറി ഇടിച്ചു കാണാനുള്ള സിനിമയാണ് ഇതിന്റെ അമ്പതാം ദിവസവും നൂറാം ദിവസവും ആഘോഷിക്കണം ഇനിയും മലയാള സിനിമയിൽ ഒത്തിരി നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം അത് പോലെ സൗത്ത് ഇന്ത്യയിൽ ചെയ്യണമെങ്കിൽ ഹിന്ദിയിലാണെങ്കിലും ഒത്തിരി ഇംഗ്ലീഷ് അമേരിക്കയിലാണെങ്കിലും ചെയ്യാൻ കഴിയട്ടെ റഷ്യന്താണ് പറയാനുള്ളത് ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഞാനിപ്പം ആക്ച്വലി തെലുങ്ക് തമിഴ് കന്നഡ മലയാളം നാല് ഭാഷകളിലും ഇപ്പം പിന്നെയും എനിക്ക് ഒരു സജീവമാകാൻ കഴിയുന്നുണ്ട് സോ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ ഇതുവരെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരും ഇനിയും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ അത് ഏതൊരു ആർട്ടിസ്റ്റിനും അതായിരിക്കും അതിന്റെ പിൻബലം പ്രതിഫലത്തിനേക്കാളും എല്ലാത്തിനേക്കാളും ഏറ്റവും വലിയൊരു ഒരു പിൻബലം അത് തന്നെയാണ് സോ ഐ ഹോപ്പ് ഐ ഹാവ് ദാറ്റ് ഐ ഹോപ്പ് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം വളരെ താങ്ക് യു സോ മച്ച്